ലോകത്തു മുഴുവനും അറിവിന്റെ വെളിച്ചം നൽകിയ, ഇരുട്ട് നടന്ന യൂറോപ്പിനെ പോലും ഞണ്ടു പെറുക്കിക്കൊണ്ട് നടന്ന യൂറോപ്യന്മാര് ലോകത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളുടെ ആചാര്യന്മാരാക്കി മാറ്റാൻ ലായകാദൂന യഫ്കഹൂന കൗല, യൂറോപ്യന്മാരെ കുറിച്ച് ഖുർആൻ ലോകത്തോട് പറഞ്ഞത് ലായകാദൂന യഫ്കഹൂന കൗല, പറഞ്ഞാൽ തിരിയാത്തവർ എന്ന് ഒരു കാലത്ത് അടയാളപ്പെടുത്തിയിരുന്ന ഖുർആൻ അവരെ കുറിച്ച് പറഞ്ഞത് പറയാൻ പറഞ്ഞാൽ തിരിയാത്തവരെന്നല്ല, ലായകാദൂന യഫ്കഹൂന കൗല, അവർ അടുത്തെങ്ങും അത് പറഞ്ഞാൽ തിരിയുന്നൊരവസ്ഥയിൽ എത്തില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിന്റെ യൂറോപ്പിനെ അറിവിനെ അക്ഷയക്കനിയുടെ അമൃതത്തുകൾ നുകരാൻ ഏറ്റവും വലിയ വഴികാട്ടിയാക്കി മാറ്റിയ അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്തിലെ ഇന്ന് ഏറ്റവും വലിയ വ്യാവസായിക തലസ്ഥാനമായി മാറിയ ചൈന എന്ന് പറയുന്ന ലോകത്തിന്റെ മംഗോളിയയുടെ ഭാഗമായിരുന്നു പണ്ട് ചൈന. ആ മംഗോളിയയുടെ ഭാഗത്തേക്കാണ് ദുൽഖന്നയും ചക്രവർത്തി യാത്ര ചെയ്തത് എന്ന് ഖുർആൻ സൂറത്തുൽ കഹഫിൽ പറയുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ചൈനയടങ്ങുന്ന മംഗോളിയ പ്രവിശ്യയെ കുറിച്ച് ഖുർആൻ അവരെ കുറിച്ച് സൂചിപ്പിച്ചത് വസ്ത്രം പോലും ധരിക്കാൻ അറിയാത്ത ദിഗംബരന്മാരായിരുന്നു അവർ എന്നാണ്. നാണം മറയ്ക്കാൻ പോലും കഴിയാത്ത ദിഗംബരന്മാരായിരുന്നു ആ കാലഘട്ടത്തിൽ മംഗോളിയന്മാർ. നാണം മറയ്ക്കാൻ പോലും അറിയാത്ത മംഗോളിയന്മാർക്ക് ലോകത്തിന്റെ അറിവിന്റെ അക്ഷയക്കനിയെ തുറന്നുകൊടുക്കിയ ലോകത്തിന്റെ ഒരു വേദ പുസ്തകമുണ്ട്, പ്രപഞ്ചത്തിന്റെ ഒരു ആമുഖ പുസ്തകമുണ്ട്. ആ ആമുഖ പുസ്തകത്തെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ അക്ഷയക്കനിയെ ആ ഖുർആനിനെ ഖുർആൻ എന്ന് സൂചിപ്പിച്ചത് ലോകത്ത് നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്ന ലോകാവസാനം വരെ വരുന്ന പരമാണു മുതൽ പരലോകം വരെയും മാറ്റം മുതൽ ആഖിറം വരെയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഖുർആനിനെ ആ ഖുർആൻ ലോകത്ത് അവനെ ആ ഖുർആൻ തന്നെ അതിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ലോകത്ത് സമാനതകളില്ലാത്ത ഒരു വാക്കുകൾ കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരാൾ തുറന്നു വെച്ചാൽ ആ തുറന്നു വെക്കുന്ന ഖുർആന്റെ പ്രവേശികയാണ് സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഖുർആന്റെ പ്രവേശികയാണ്. ആ പ്രവേശികയിലോട്ട് കടന്നാൽ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വഹദാനിയത്തിന്റെയും റുബൂബിയത്തിന്റെയും ഖഹാരിയത്തിന്റെയും ജബ്ബാരിയത്തിന്റെയും സവിശേഷങ്ങളെ മുഴുവനും അടിമകളുടെ മുടുവിൽ അവരുടെ മനസ്സിൽ രൂഢമൂലമാക്കി അവസാനം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു മരിക്കുവാനുള്ള പ്രതിജ്ഞ പടച്ചറപ്പിനോട് ചോദിക്കുകയും ആ വഴി കാണിക്കുവാൻ ആഗ്രഹിക്കുകയും ചോദിച്ചതിനു ശേഷം അള്ളാഹുവിന്റെ ഖുർആനിലെ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ബക്കറ. ആ സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുമ്പോ ഖുർആനിന്റെ ഏറ്റവും വലിയ ആമുഖം ഖുർആൻ തന്നെയാണ്. അള്ളാഹു പറയുകയാണ് ഈ ഖുർആൻ ഏതെന്നറിയുമോ, ലോഹുൽ മഹ്ഫൂലിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലാവന്റെ അടിമകളോട് സംസാരിക്കുന്ന, അള്ളാഹു നേരിട്ടവന്റെ അടിമകളോട് സംസാരിക്കുന്ന ഈ ഖുർആൻ ഏതെന്നറിയുമോ, അതേവരെ സാഹിത്യ ലോകത്തിന്റെ തമ്പുരാക്കന്മാരായിരുന്ന അറബികൾക്ക് ഇതേവരെ പരിചയമില്ലാത്ത അക്ഷരങ്ങൾ കോത്തിണക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. എന്താണ് ഈ ഖുർആൻ എന്നറിയുമോ, ആദ്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാൾ ഖുർആൻ നിവർത്തുമ്പോ ആദ്യമായി വായിക്കുന്ന അക്ഷരമേറെന്നറിയുമോ, അള്ളാഹുവിനെ കുറിച്ചിട്ടല്ല. ഈ ഖുർആനിൽ ലോകത്തോട് അവതരിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല. ആദ്യമായൊരു വേദഗ്രന്ഥം പരിചയപ്പെടുത്തുമ്പോ ഇവിടെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി എന്റെ കയ്യിലൊരു പാക്ക് കൊണ്ടുവന്നിരുന്നു, അത് ഞാൻ തുറന്നു നോക്കുമ്പോ ആദ്യമായി എന്റെ കയ്യിൽ കിട്ടിയ അപരിചിതമായ ഫയലൊന്ന് ഞാൻ തുറന്നു നോക്കുമ്പോ 30 പതിറ്റാണ്ടുകൾ കർമ്മപദത്തിൽ പിന്നിട്ട് പോയ മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയുടെ പിന്നിട്ട് വന്ന നാൾവഴികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ അതിന് അക്ഷരങ്ങൾ വിപരിവാരി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യമായി തുറന്നു നോക്കുന്നവനാരോ അവന് പരിചയമില്ലാത്ത ഒന്നിനെ വിശാലമായി പരിചയപ്പെടുത്തുവാനാണല്ലോ അക്ഷരങ്ങളെ നാം ഉപയോഗിക്കുക. പക്ഷേ ഇതേവരെ അറിയാത്തവൻ ഖുർആൻ ആദ്യം പാരായണം ചെയ്യുമ്പോ അക്ഷരങ്ങളുടെ വാചക കസർത്തുകളില്ല, അക്ഷരങ്ങളുടെ കൂട്ടങ്ങളില്ല, ആദ്യമായി പറയുന്നൊരു അലിഫ് ലാം മീം
സ്വന്തമായി രക്ഷനമിതേവരെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത മൂന്ന് അറബി അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് അള്ളാഹു പാരായണം ചെയ്യിപ്പിക്കുകയാണ്. അതില്ലതാണ് ലോകം കണ്ട പ്രശസ്തരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ എഴുതി വെച്ചു. ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥമേതെന്നറിയുമോ? അള്ളാഹു ഇതുകൊണ്ട് അള്ളാഹു എന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കറിയില്ല. അങ്ങനെയാണല്ലോ ആദ്യമായി ഖുർആൻ നമ്മോട് സമ്മതിപ്പിക്കുകയാണ്. മാനവ, നിന്റെ അറിവുകളിൽ ഒതുങ്ങുന്നതല്ല ഈ ഖുർആൻ, നിന്റെ അക്ഷരങ്ങൾക്ക് പിടി നൽകുന്നതല്ല ഖുർആൻ. നീ വായിച്ചു പഠിച്ചതിനും നീ തേടി പിടിച്ചതിനും അപ്പുറത്താണ് ഈ വേദഗ്രന്ഥം. അതുകൊണ്ട് ആദ്യം തന്നെ സമ്മതിക്കണേ, എനിക്കൊന്നും അറിയില്ലെന്ന് സമ്മതിക്കണേ, എന്നിട്ട് ഖുർആനിനെ വായിക്കാൻ തുടങ്ങണേ. ലാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഈ പറയുന്ന വേദഗ്രന്ഥങ്ങൾ ഇനി 114 അധ്യായങ്ങൾ ഏതാണ്ട് 1000-ലധികം വരുന്ന 114 അധ്യായങ്ങൾ 6000-ലധികം വരുന്ന സൂക്തങ്ങൾ പറന്ന് പന്തരിച്ച് കിടക്കുന്ന അക്ഷയ കനിയിലേക്ക് നീ നടക്കുകയാണ്. അതിനു മുമ്പ് നീ നിന്റെ മനസ്സിന്റെ വികാരം കളയണേ, നിന്റെ മനുഷ്യ സഹജമായ അഹങ്കാരത്തെ മണ്ണിൽ കുഴിച്ചു മൂടണേ. പടച്ചതമ്പുരാനേ, നിനക്കല്ലാതെ ഒന്നും അറിയില്ല, ഞാനൊന്നും അറിയാത്ത വിദ്യാർത്ഥിയാണ്. ഖുർആനിക ദർശനം വിടത്തി കാട്ടിയ മായൂര പിഞ്ചത്തിന് മുമ്പിൽ ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടിയെ പോലെ നിറഞ്ഞു നിന്നിട്ട് നീ പറയണേ അലിഫിലാമീ. അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്, ഒന്നും അറിയില്ല നിനക്ക്, ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിലാണ്, അറിവവനാണ്, അറിവിന്റെ അക്ഷയക്കനിയമനാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഒരു ലഘു സമയം കൊണ്ട് ഞാനൊന്ന് വെറുതെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സഹോദരങ്ങളെ, ആദ്യം തന്നെ ഇതേപോലൊരു വേദഗ്രന്ഥം ലോകത്ത് അവതരിക്കപ്പെട്ടിട്ടില്ല, ഇങ്ങനെ ഒരു പ്രമേയം ലോകം കണ്ടിട്ടില്ല. ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത മൂന്നാക്ഷരങ്ങളാണ്, പക്ഷേ വ്യാഖ്യാനിക്കാൻ കഴിയില്ലത്രേ. അറിവുള്ളവർ ഈ ലോകത്ത് പരിമിതമാണത്രേ. അലിഫില്ലാമീ, അള്ളാഹുവിനെല്ലാം അറിയില്ല കേട്ടോ, എല്ലാത്തിനെയും അധിപൻ അള്ളാഹു ആണ്. അല്ലാഹു ഇലാഹ ഇല്ലാഹു ഹയ്യു ഖയ്യൂം. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നതാണ്, അള്ളാഹുവിന്റെ ഖുർആൻ ആദ്യം തന്നെ ശ്രമിച്ചറിയതെന്നറിയുമോ? അള്ളാഹുവിനെ ലോകത്തിന്റെ മുമ്പിൽ അരക്കിട്ടുറപ്പിക്കുവാൻ, ഏകദൈവ വിശ്വാസത്തെ പ്രഘോഷണം ചെയ്യുവാൻ, അവനാണ് അധിപനെന്ന് പറയാൻ, അവനാണ് നീതിമാൻ എന്ന് പറയാൻ, അവനാണ് രക്ഷിതാമെന്ന് പറയാൻ, അവനാണ് മാലിക്കെന്ന് പറയാൻ. അവനറിയാതെ ലോകത്തൊന്നും കഴിയുകയില്ല. അള്ളാഹുവിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അവനെ മാത്രം ആരാധിക്കണേ, മറ്റൊരാളെ ആരാധിക്കരുതേ. ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല. ഈ ലോകത്ത് കാല് ചവിട്ടി നടന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്റെ ദൂതർ മുഹമ്മദ് മുസ്തഫ. എന്റെ ദൂതർ മുഹമ്മദ് മുസ്തഫ ഖുർആൻ ലോകത്തോട് പറഞ്ഞത് ഏകദൈവത്വത്തെ അടക്കിട്ടുറപ്പിക്കാനാണ്. ഈ ലോകത്ത് കാലു ചവിട്ട് നടന്നവര്, ഈ ഭൂമിയിൽ കാലു ചവിട്ട് നടന്നു പോയവര് ഏറ്റവും ഉത്തമൻ എന്റെ മുത്തു മുസ്തഫ മുഹമ്മദുൽ ഖൈറുമന യംശീയലാ ഖദമീ. ഈ പ്രപഞ്ചത്തിന്റെ മണ്ഡലികളിലൂടെ കാലു ചവിട്ട് നടന്നു പോയവര് ഏറ്റവും ഉത്തമനായത് എന്നെ മുസ്തഫയാണ്. ചൂണ്ടിയപ്പോഴാണ് ചന്ദ്രഗോളം പൊട്ടിപ്പിളന്നു പോയത്. മുത്തു മുസ്തഫ കൈ ചൂണ്ടിയപ്പോഴാണ് മേഘതാലങ്ങളിൽ വർഷബിന്ദുക്കൾ ഭൂമിയിലേക്ക് പേമാരി പോലെ പെയ്തിറങ്ങിയത്. ആ മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് മാപ്പയുടെ സലാം പറഞ്ഞത്. മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് കല്ലുകളെ സംസാരിച്ചത്. ആ മുത്തു മുസ്തഫയെ കണ്ടപ്പോഴാണ് പുൽക്കൊടികളെ രോമാഞ്ഞം കണ്ടത്. ഇത്രയൊക്കെ ആയിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുൽക്കൊടിയെ പോലും സിട്ടിച്ചിട്ടില്ലത്രേ. ഒരു പുൽനാമ്പിനെ പോലും മുത്തു മുസ്തഫ സിട്ടിച്ചിട്ടില്ല. സിട്ടിക്കാനുള്ള അധികാരം അല്ലാഹുലാ
ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം, ഖയ്യൂമായ അല്ലാഹുവിനാണ് ഖുർആൻ എന്ന് പറയുന്ന ലോകത്തിന്റെ ഗ്രന്ഥം ശ്രമിച്ചത്. അല്ലാഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുവാനാണ്. ഇല്ല ഇല്ല, മാനമാണ്. എത്ര അരിസ്റ്റോട്ടിൽ വന്നാലും എത്ര കോപ്പർനിക്കസ് വന്നാലും ഏതൊക്കെ ടോളമി ഏതൊക്കെ സിദ്ധാന്തം കണ്ടുപിടിച്ചാലും അലിഫ് ലാം പറയൂ നിങ്ങൾ ഇതിന്റെ വ്യാകരണം. അതുകൊണ്ടാണ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ജൂതന്മാർ ചോദിച്ചു അത്ര മൂന്ന് ചോദ്യങ്ങളെ കുറിച്ച്. നബിയേ വയസ്അലൂനക അനിൽ ഖർനൈൻ, ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞു തരുമോ? ഓ നബിയേ വയസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? മൂന്നാമത് ജൂതന്മാർ ചോദിച്ച ചോദ്യം അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരെന്ന് പറഞ്ഞു തരുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പ് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ജൂതന്മാരെത്തി. അവരുടെ ചോദ്യത്തിന് മറുപടിയായി ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി സൗഹബിറുക്കും അഹദാ, ഇതിന്റെ മറുപടി എത്രയെന്ന് നാളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ദുൽഖർനൈനിനെ കുറിച്ച്, അചഞ്ചലമായ ആത്മാവിനെ കുറിച്ച്, പൂരണമില്ലാത്തൊരു സമസ്യ പോലെ മനുഷ്യ ശരീരത്തിൽ കൂടുകെട്ടി പാർക്കുന്ന ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ദേഹിയെ കുറിച്ച് നാളെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അങ്ങകല ഗുഹാവാസത്തിന് ഏകാധിപത്യത്തിനോട്, സർവാധിപത്യത്തിനോടും സ്വേച്ഛാധിപത്യത്തിനോടും പടപുരുതി ഗുഹയിൽ പോയി കിടന്നുറങ്ങിയ അസാബിൽ കൽഫിന്റെ എണ്ണത്തെ കുറിച്ച് സൗഹൃദർക്കും അഹദാ, നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം. പറഞ്ഞു തീരേണ്ട താമസം. പിറ്റേ ദിവസം ജിബ്രീൽ വന്നില്ല, രണ്ടാമത്തെ ദിവസവും വന്നില്ല. നാളെ പറയാമെന്നുള്ള മറുപടി വന്നപ്പോ മൂന്നാമത്തെ ദിവസവും ആകാശത്ത് നിന്ന് ആരും വന്നില്ലത്രേ. ഒരു റിവായത്തനുസരിച്ച് 25 ദിവസത്തോളം വഹി നിഷേധിക്കപ്പെട്ടു. സഹോദരങ്ങളെ, ഇതാണ് വിശുദ്ധമായ ഇസ്ലാം. 25 ദിവസത്തോളം വഹി വരാതിരുന്നപ്പോ ആകാശലോകത്തിന്റെ ലോകിന് പോയി ഒരു വിശേഷത്തെ കൊള്ളിയെടുത്തുകൊണ്ട് ാണ് മുത്തു മുസ്തഫാക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. 25 ദിവസമായി അവസാനം മക്കാകുഫാറുകളെ കുറഞ്ഞു തുള്ളിയില്ലേ, പരിഹസിച്ചിട്ടവരെ കളിയാക്കിയില്ലേ. ഇന്ന ശൈത്താന മുഹമ്മദിൻ ഹജറുഹു, ഈ മുഹമ്മദിന് വരുന്ന പിശാദ് മുഹമ്മദിനെ ഒഴിവാക്കി കളഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു സത്താൻ ഉണ്ടായിരുന്നു. മുഹമ്മദിനോട് കൂടുകെട്ടി ആ സത്താൻ പറന്നുപോയത്രേ. അല്ലാഹുവിന്റെ റസൂല് നടന്നു പോകുന്ന വഴികളിൽ പരിഹാസ ശരങ്ങളുമായി നിൽക്കുമ്പോഴാണ് 25 ദിവസം കഴിയുമ്പോ ആകുലതയുടെയും വ്യാകുലതയുടെയും ഇടയിൽ നിൽക്കുമ്പോ അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീന മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനാകുന്നു. അല്ലാഹുവിന്റെ റസൂലിന് സുവിശേഷം അറിയിക്കപ്പെടുന്ന നബിയേ, ഓലാ തഖൂലന്ന ലിശൈഇന് ഇന്നി ഫാഇലു ദാലിക ഗദാ ഇല്ലാ അയ്യശാ അല്ലാഹ്. ഇതാണ് ഖുർആൻ ലോക തരക്കിട്ട് ഉറപ്പിച്ചത്. ഓ നബിയേ ഓലാ തഖൂലന്ന ലിശൈഇന്, ഒരൊറ്റ കാര്യത്തെ പോലും പറഞ്ഞു പോകരുത്. നിസ്സംശയം നാളെ ഞാനത് ചെയ്യാമെന്ന് ഒരാളോടും ഉറപ്പ് പറയാൻ അങ്ങക്ക് അധികാരമില്ല നബിയേ. ഇല്ല എന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാട്, ഇൻഷാല്ല കൂട്ടിച്ചേർത്തിട്ടല്ലാട്, അല്ലാഹു എന്ന് പറയുന്ന ആലിമുൽ ഗൈബിനെ ചൂട്ടിച്ചേർത്തിട്ടല്ലാട്, നാളത്തെ ഒരു കാര്യത്തെ പറയാൻ അങ്ങേക്ക് ഞാൻ അധികാരം തന്നിട്ടില്ല നബിയേ. വലാത്ത കൂലന്ന നിസ്സംശയം നീത് ആവർത്തിച്ചു പറഞ്ഞു പോകല്ല നബിയേ. ഇതാണ് ലോകത്ത് ഖുർആൻ പഠിപ്പിച്ചത്. ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ അരക്കി തുറപ്പിച്ചിട്ട് നബിയേ ചന്ദ്രനെ അങ്ങ് പിളത്തി തന്നിട്ടുണ്ട് ഞാൻ, കുയിലുകൾ അങ്ങേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, അങ്ങേക്ക് വേണ്ടി ഭക്ഷണത്തളികൾ നിറഞ്ഞിട്ടുണ്ട് നബിയേ. പക്ഷേ നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ ഇൻഷാ സർക്കാർ പറയാ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അധികാരം കൊടുത്തില്ലത്രേ. ഈ ആയത്ത് വിശദീകരിച്ചു കൊടുക്കവേ ഹബീബായ നബി തങ്ങളൊരു കഥ പറഞ്ഞു. അത്രേ
സഹാബത്തിനോടൊരു കഥ പറഞ്ഞു കൊടുത്തു. ഇന്നാഹി സുലൈമാൻ, എന്റെ സഹോദരനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം രാത്രി തന്റെ ഭാര്യമാരോട് പറഞ്ഞു വെച്ചേ, ഇന്ന് രാത്രി ഞാൻ എന്റെ 100 ഭാര്യമാരുമായിട്ട് ശാരീരിക ബന്ധത്തിലേർപ്പെടും. ഈ ആയത്ത് വിശദീകരിക്കവേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ സഹോദരനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം രാത്രിയിലെ ഭാര്യമാരോട് പറഞ്ഞു വെത്രേ, ഇന്നത്തെ രാത്രി ഞാൻ എന്നെ 100 ഭാര്യമാരുടെ കിടപ്പറയിൽ പോകും, എന്നിട്ട് ഞാൻ 100 പേരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ഇന്നത്തെ രാത്രി എന്നെ 100 ഭാര്യമാരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമെന്ന് മാത്രമല്ല, കാലാവധി എത്തുമ്പോ ആ ബന്ധത്തിന് 300 ഭാര്യമാരും ഗർഭിണിമാരാവും. ആ ഗർഭിണിമാരായ ഭാര്യമാര് അവര് പ്രസവിക്കുന്ന സമയത്ത് ഹിൽമാനൻ ആ കുട്ടികളെയാണ് പ്രസവിക്കുക. എങ്ങനെയുള്ള ആൺകുട്ടികളാണ്? ഫർസാന, അശ്വാരൂഢന്മാരാകുന്ന, പിന്നീട് അശ്വാരൂഢന്മാരായി കുതിര പുറത്ത് കയറിയിട്ട് അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധത്തിന് പോകുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് പോകുന്ന 100 അശ്വാരൂഢന്മാരായ ആൺകുട്ടികളെ അവരുടെ ഗർഭപാത്രത്തിൽ പ്രസവിക്കപ്പെടും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സംഭവം പറയവേ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന് 100 ഭാര്യമാരുമായി ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആ ഏർപ്പെട്ടെന്ന് മാത്രമല്ല, അവയിൽ വയലൗക്കുല്ല വാഹിദത്തി മിൻഹുന്ന, അവയിൽ നിന്നുള്ള 100 പെണ്ണുങ്ങൾ ഗർഭിണിയായി, അതിലുണ്ടാകുന്ന കുട്ടി പെൺകുട്ടിയല്ല, പിന്നെ ഗിൽമാനൻ, ആ പെൺകുട്ടികളല്ല ആൺകുട്ടികൾ, ഫർസാനൻ, അവർ അശ്വാരൂഢന്മാരായ കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യാൻ കഴിയുന്ന ആൺകുട്ടികൾക്ക് ഞാൻ ജന്മം നൽകും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു വെത്രേ. ഇത് പറഞ്ഞപ്പോ മഹാനായ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത് പറഞ്ഞപ്പോ മഹാനായ സുലൈമാൻ നബി ഇൻഷാല്ലാ പറയാൻ മറന്നുപോയത്രേ. ഇൻഷാല്ലാ ഞാൻ എന്റെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ആൺകുട്ടികൾ ഉണ്ടാവുമെന്ന് പറയാൻ, റബ്ബിനെ ചേർത്ത് പറയാൻ മഹാനായ സുലൈമാൻ നബി മറന്നുപോയത്രേ. അന്നത്തെ രാത്രിയിൽ സുലൈമാൻ നബിക്ക് ആ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് പക്ഷേ അവര് ഗർഭിണിയായപ്പോ ആ 100 പെണ്ണുങ്ങളിൽ ഒരേ ഒരു പെണ്ണ് മാത്രമാണ് ഗർഭിണിയായത്. ശാരീരികമായി ബന്ധപ്പെട്ടു എന്നത് ശരിയാണ്, പക്ഷേ ആ ഭാര്യമാരിൽ ഒരേ ഒരാൾ മാത്രമാണ് ഗർഭിണിയായത്. ആ ഗർഭിണിയായ പെണ്ണ് പ്രസവിച്ചപ്പോൾ ആ പ്രസവിക്കപ്പെട്ടത് ആൺകുട്ടിയല്ലെന്ന് മാത്രമാണെങ്കിലും പക്ഷേ ആൺകുട്ടി വികലാംഗനായ, ശാരീരികമായി ദുർബലതകളുള്ള വികലാംഗനായ ഒരു ആൺകുട്ടിയാണ് പ്രസവിക്കപ്പെട്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം പറഞ്ഞപ്പോ പറഞ്ഞു വെത്രേ, ലൗ അന്നാഹി സുലൈമാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരനായ സുലൈമാൻ നബി ഇൻഷാല്ലാ പറഞ്ഞിരുന്നുവെങ്കിൽ ആ 100 ഭാര്യമാരിൽ അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന 100 അശ്വാരൂഢന്മാരായ ആൺമക്കളെ കിട്ടിയേനെ. പക്ഷേ റബ്ബിനെ ചേർത്ത് പറയാത്തത് കൊണ്ട് ആരാണ് സുലൈമാൻ നബി? ആകാശത്തിലൂടെ പറന്നു പോയ സുലൈമാൻ നബി, ഉറുമ്പുകളുടെ ഭാഷ സംസാരിച്ച സുലൈമാൻ നബി, ലോകമടക്കി വരുത്ത സുലൈമാൻ നബി, ആരുമായി കൊള്ളട്ടെ, പടച്ചറപ്പിന്റെ ഏകത്വത്തോട് ചേർന്നിട്ടാണ് ലോകം സഞ്ചരിക്കുന്നത്. ഇൻഷാല്ലാ പറയാത്തത് കൊണ്ട് ഒരു പെണ്ണ് മാത്രമാണ് ഗർഭിണിയായത്. പ്രസവിച്ചതോ ഒരു വികലാംഗ കുട്ടിയെയും, കുതിരപ്പുറത്ത് കയറാൻ പോലും പറ്റാത്ത എന്ന് പറഞ്ഞാൽ വികലാംഗനായ അശ്വാരൂഢനായ കുട്ടി ഉണ്ടാവുമെന്നാണ് സുലൈമാൻ നബി പറഞ്ഞത്. പക്ഷെ പ്രസവിച്ചപ്പോ ഒന്ന് മാത്രമേ പ്രസവിച്ചുള്ളൂ എന്ന് മാത്രമല്ല, ആ കിട്ടിയത് ഒരു വികലാംഗനായ കുട്ടിയാണ്. വികലാംഗൻ എന്ന് പറഞ്ഞ IRDP ലോണൊക്കെ കിട്ടാനുള്ള അവകാശമൊക്കെ ഉള്ള രീതിയിൽ ശാരീരിക വൈകല്യമുള്ള ഒരു വികലാംഗ കുട്ടിയാണ് കിട്ടിയതെന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സഹാബത്തിനോട് സംസാരിക്കുമ്പോ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു അത്രേ. ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്ത് പ്രഘോഷണം ചെയ്തത് അതിന്റെ തുടക്കത്തിൽ തന്നെ അലിഫ് ലാം മീം അല്ലാഹു അല്ലാഹു അവന്റെ ഏകത്വത്തെ പറഞ്ഞു കൊടുക്കാൻ അവൻ ലോകത്തെ സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഏകനായ റബ്ബിന്റെ ഏകദൈവത്തെ പ്രഘോഷണം ചെയ്തിട്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് കടന്നു വന്നത്. എന്നിട്ട് പറഞ്ഞു ഇത് നീ വിശ്വസിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വേദഗ്രന്ഥം ഇനി പറയാൻ പോകുന്നതിന് സംശയങ്ങളില്ല, ഈ പറഞ്ഞതിന് സംശയങ്ങളില്ല. വാഫികളോടും വഫിയകളോടും 10 വർഷം നീ ഗവേഷണം ചെയ്തത്, നീ മനനം ചെയ്യത്, നീ പര്യവേക്ഷണം നടത്തിയത്, ഗുരുനാഥന്മാരുടെ പൂമുഖത്ത് നിന്ന് നീ അഭ്യസിച്ചത് പ്രബോധന മേഖലയിലേക്ക് ഇറങ്ങുമ്പോ അത് നീ സംശയാലുവാകരുത്. നീ പഠിച്ചത് സംശയത്തിന് യാതൊരുവിധ സാധ്യതകളില്ലാത്ത എത്രയോ സയൻസിന്റെ നിയമങ്ങൾ തിരുത്തപ്പെട്ടു. ഐസക് ന്യൂട്ടനെ പോലും ഈ അടുത്ത കാലത്ത് തിരുത്തപ്പെട്ടു, പക്ഷേ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതിൽ തിരുത്തുകളില്ല. ആ ഖുർആൻ പറഞ്ഞത് കൃത്യമാണ്. മഹാനായ ഇമാമുന അസ്മൈ റളിയല്ലാഹു അൻഹു ഒരു ദിവസം കമ്പോളത്തിൽ നിൽക്കവ് തൊട്ടടുത്ത് അറാബിയായൊരു ഗ്രാമീണനായൊരു ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. മഹാനായ ഇമാമുന അസ്മൈ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ മെല്ലെ നിൽക്കുന്ന സമയത്ത് ഖുർആൻ പാരായണം ചെയ്തു. വസാരിഖു വസാരിഖതു ഫഖ്തഉ ഐദിയഹുമാ അജസാ ബിമാ കസബ നകാലം മിനല്ലാ വല്ലാഹു ഗഫൂറു റഹീം. സദജേകണേ വാളക്കപ്പിന്നെ പറയും, ഇതൊരു വലിയൊരു സദസ്സാണ്. ഈ സദസ്സിൽ എന്താണ് ഖുർആൻ, ഈ ക്യാമ്പസിൽ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എന്നറിയാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. ഈ പഠിപ്പിക്കപ്പെടുന്ന ഇവിടെ കോഴിയെറുക്കാനല്ല പഠിപ്പിക്കുക, ഇവിടെ പഠിപ്പിക്കുന്നത് ഈ ഗ്രന്ഥമാണ്, ഈ വിശുദ്ധ ഖുർആൻ. ഇമാമുന അസ്മൈ റളിയല്ലാഹു തആല ഓതി വസാരിഖു വസാരിഖ്. റോഡിൽ ഇങ്ങനെ ബസ് കാത്ത് നിൽക്കാന്ന് കരുതുക, അടുത്തൊരാൾ വെയിറ്റിംഗ് ഷെഡിൽ നിൽപ്പുണ്ട്. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ആയത്ത് വെറുതെ അങ്ങോട്ട് ഓതുക, ഓതിയാല് പ്രതിഫലം കിട്ടൂല്ലോ. ഇമാമുന അസ്മൈ റളിയല്ലാഹു അൻഹു വഴിയിൽ നിൽക്കുമ്പോ ചുമ്മാ നിൽക്കണ്ടെന്ന് കരുതിയിട്ട് രണ്ടായത്ത് ഓതി. നമ്മളിപ്പോ ചുമ്മാ നിൽക്കണ്ടെന്ന് വിചാരിച്ച അപ്പൊ നമ്മൾ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്യും. നമ്മൾ ഓതാനൊന്നും മെനക്കൊടില്ല, ചുമ്മാ നിൽക്കല്ല, എന്നാ പിന്നെ 3G ഓൺ ചെയ്യുക, പിന്നെ ലോകത്തുള്ള മുഴുവൻ രണ്ടും ഉണ്ടാവാം, രണ്ടിനെയും സ്വീകരിക്കുക, ഇതാണ് നമ്മുടെ ജോലി. ആയിക്കൊള്ളട്ടെ, ഇപ്പം നമുക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ ആർജവമില്ലാത്തവൻ, പിന്നെ അത് FB പോസ്റ്റുക എന്നുള്ളതാണ് പുതിയ ശീലം. ആരുടെയും മുഖത്ത് കരിമാരിത്തേക്കണമെങ്കിൽ നേരിട്ട് പറയാൻ നെഞ്ചൂക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, FB പോസ്റ്റുക. അത് ചിലപ്പോൾ ഒന്നുകിൽ മൗറൂഫാവും ചിലപ്പോൾ മജ്ഹൂലാവും. പറയേണ്ടത് പറയേണ്ടവരുടെ മുമ്പിൽ നേരെ നിന്ന് പറയലാണ് ആണത്തം എന്ന് പറയുന്നത്. FB പോസ്റ്റുക എന്ന് പറയുന്നത് അത് അത്ര വലിയ ആണത്തരം ഒന്നുമല്ല. നമ്മൾ പറയേണ്ടത് എന്താണോ പറയേണ്ട വേദികളിൽ പറയുക എന്നതാണ് ഒരു പൗരുഷപ്രകൃതത്തിന്റെ ഒരറിവുള്ള പ്രകൃതത്തിന്റെ ശീലം എന്ന് ഞാൻ സാഹചര്യത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രവണതകൾ നമ്മൾ മാറ്റണം. ഒരു കമ്പനിയുടെ ഇന്റർവ്യൂ നടന്നു. ഇന്റർവ്യൂക്ക് വേണ്ടി കുറെ 10 ചെറുപ്പക്കാർ വന്നു ഇന്റർവ്യൂവിന്. ഇന്റർവ്യൂവിന് വന്ന അധ്യാപകൻ അവരുടെ കയ്യിൽ 10 ബലൂൺ വീർപ്പിച്ചു കൊടുത്തു, ഒരു മൊട്ടുസൂലിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞ് 5 മിനിറ്റ് നിങ്ങൾക്ക് സമയം തരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ആരുടെ കയ്യിലാണോ ബലൂൺ പൊട്ടാതെ ആരുടെ കയ്യിലുണ്ടോ അയാളെയാണ് കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കുക. 5 മിനിറ്റ് സമയം കൊടുത്ത് എല്ലാവരുടെ കയ്യിലും വീർപ്പിച്ച ബലൂണ് കൊണ്ട് മൊട്ടുസൂരിയുണ്ട്. എന്ത് ചെയ്തു എന്നറിയോ, ഈ ആളുകൾ 10 പേര് മുഴുവനും അവരവരുടെ ബലൂൺ പൊട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ കയ്യിലിരുന്ന മൊട്ടുസൂരി കൊണ്ട് അടുത്തിരുന്നവന്റെ പൊട്ടിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഓരോരുത്തർ അപ്പുറത്ത് നിൽക്കുന്നവനെ പൊട്ടിക്കാൻ തുടങ്ങി. കുറെ പേരെ പൊട്ടിയപ്പോ പൊട്ടിപ്പോയവരെന്ത് ചെയ്തു, അവരെല്ലാവരും കൂടെ കൂടിയിട്ട് പൊട്ടാത്തവന്റെ കൂടെ പൊട്ടിക്കാൻ ശ്രമിച്ചു. അവനവന്റെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരുത്തന്റെ കയ്യിലും വേണ്ട, സൂചി കൊണ്ട് അവരടുത്ത് നിന്നവരെ ഒക്കെ പൊട്ടിക്കാൻ ശ്രമിച്ചു. അവസാനം 5 മിനിറ്റ് കഴിഞ്ഞോ 10 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് പൊട്ടിച്ച് എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ബലൂൺ പൊട്ടി. സമയം കഴിഞ്ഞു, ഇൻസ്ട്രക്ടർ വന്നിട്ട് ചോദിച്ചു ആരുടെ കയ്യിലാണ് ബലൂൺ പൊട്ടാതെ ഉള്ളത്, ആരുടെയും കയ്യിലില്ല. അദ്ദേഹം ചോദിച്ചു നിങ്ങളോട് ആരെങ്കിലും പൊട്ടാതെ സൂക്ഷിക്കാനല്ല ഞാൻ പറഞ്ഞു, മറ്റൊരാളെ പൊട്ടിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു ഇല്ല. യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാവരും
അവരവരുടെ ബലൂണും പിടിച്ച മുട്ടുസൂചിയും കയ്യിൽ പിടിച്ച് അങ്ങനെ തന്നെ നിന്നിരുന്നെങ്കിൽ, മറ്റൊരുത്തന്റെ പൊട്ടിക്കാൻ പോകാതിരുന്നെങ്കിൽ, നിങ്ങൾക്ക് 10 പേർക്കും ഈ പരീക്ഷയിൽ വിജയിക്കാമായിരുന്നല്ലോ. സിമ്പിളല്ലേ? സിമ്പിളല്ലേ? പരീക്ഷയിൽ വിജയിക്കാനുള്ള വഴി സിമ്പിളാണ്. അവനവന്റെ കയ്യിൽ കിട്ടിയെന്ന ബലൂണും മുട്ടുസൂചിയായിട്ട് അവിടെ തന്നെ നിൽക്കുക, അടുത്ത് നിൽക്കണവന്റെ പൊട്ടിക്കാതിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് 10 പേർക്കും വിജയിക്കാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ മാത്രം വിജയിക്കണം, മറ്റൊരുത്തന്റെ പൊട്ടണോ എന്ന് കരുതിയപ്പോഴല്ലേ നിങ്ങൾ ആരും വിജയിക്കാതിരുന്നത്. ഇന്ന് നമ്മുടെ യഥാർത്ഥ ശീലം ഇതാണ്, എന്റേത് പൊട്ടിപ്പോയാൽ പിന്നെ മറ്റൊരുത്തന്റെ കയ്യിലിരിക്കണമെന്ന് സൂചി വെച്ച് കുത്തി പൊട്ടിക്കണമെന്നുള്ള ഒരു വൈരാഗ്യവും ശീലവുമാണ് അവസാനം ആർക്കുമില്ലാതെ, ഒരുത്തന്റെ കയ്യിലും ബലൂണില്ലാതെ പൊട്ടിപ്പോയത് എന്ന് ഞാനൊരു പുതിയ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ അല്ലാക്കിലെ തക്വീഹ് ലിഷാറ സുജായി ചോദിച്ചതുപോലെ ബുദ്ധിപൂർമതയുള്ളവർ കൽപ്പ് മാത്രം പോരെ, വിശദീകരണം ആവശ്യമില്ല. ലായഹത്തമിൽ ബയാൻ, ബയാന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അടുത്തിരിക്കുന്നവന്റെ പൊട്ടിക്കാനുള്ള മുട്ടുസൂചി വിരലുകൾക്കിടയിൽ തിരികെ നടക്കുന്നവർക്കുള്ള ഏറ്റവും വലിയ ഒരു 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 മാധ്യമമാണ് എഫ് പി ഒരു പോസ്റ്റുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറുതെ നിൽക്കുന്ന സമയത്ത് അതല്ല ഇമാമുന അസ്മഇ റളിയല്ലാഹു അൻഹു മഹാരഥന്മാർ കാണിച്ചു തന്നത്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുക. പ്രത്യേകിച്ച് സഹോദരിമാരോട്, 8 മണിക്ക് കുട്ടികൾ സ്കൂളിൽ പോയാൽ, ഭർത്താവ് ജോലിക്കും പോയാൽ, പിന്നെ 4 മണി വരെ അത്യാവശ്യം ജോലികൾ കഴിഞ്ഞാൽ, രാവിലെ പോയി കഴിഞ്ഞാലും പിന്നെ മുറ്റം തൂത്തുവാരുക, അടുക്കള ഒന്ന് കഴുകി വൃത്തിയാക്കുക, ഉച്ചത്തേക്കുള്ള ചോറും മത്തിക്കറിയും വെക്കുക, തലേവസം വെച്ച മത്തിക്കറിയുടെ മൺചട്ടി ഒന്ന് കഴുകി വെക്കുക, ഇതൊക്കെ കഴിഞ്ഞാൽ 12 മണിയിൽ കുളിച്ചു വന്നാൽ 12 മുതൽ 4 മണി വരെയുള്ള പ്രധാനപ്പെട്ട 4 മണിക്കൂർ ഒരു ജോലിയുമില്ലാത്ത പെണ്ണുങ്ങളാണ് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ. അപ്പോൾ ലോകത്തല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടാണ്. ഒന്ന് സിഹത്തു വൽ ഫറാഗു, ആരോഗ്യവും ഒഴിവ് കിട്ടിയ സമയവും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമയം ഒഴിവായി കളയുന്ന സമയമാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെ വെറുതെ പാഴാക്കി കളയുന്നതിൽ ഭൂരിപക്ഷം പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ് എന്ന് ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. 12 മണിക്ക് കഴിഞ്ഞാൽ ഏത് ജോലി ഏത് പെണ്ണിന്റെ വീട്ടിൽ ചെയ്താലും 12 മണിക്ക് തീരാനുള്ള ജോലിയുള്ളൂ. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ഫ്രീയാണ്. ജോലി വേണമെന്നും പറഞ്ഞ് ചെയ്താൽ, അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഒരു വീട്ടിലെ ജോലി ചെയ്താൽ, അതല്ല ഒരു ജോലി ചെയ്തു പിന്നെ ഒരു പാട്ട് കേൾക്കാൻ പോയി, അത് കഴിഞ്ഞു പിന്നെ സീരിയലിന്റെ ബാക്കി ഇന്നലെ നിർത്തിയെടുത്തെന്ന് വീണ്ടും കണ്ടു, അപ്പോ പിന്നെ സമയം തികയില്ല. അതുകൊണ്ട് സഹോദരിമാരെ, ഒടിവ് നിൽക്കുന്ന സമയങ്ങളിൽ ഖുർആനിനെ പഠിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഗ്രന്ഥം വല്ലാത്ത ഗ്രന്ഥമാണ്. ഞാനൊരു ചെറിയ സമയത്തിൽ ഖുർആനെ മാത്രമാണ് പറയുന്നത്. ഈ ഗ്രന്ഥം വല്ലാത്ത ഗ്രന്ഥമാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാവണം എന്ന് മാത്രമല്ല, മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞതുപോലെ, ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ, എൻ്റെ ഒരു സ്വപ്നമാണത്. എൻ്റെ നാട്ടിൽ എന്നെ കൊണ്ട് കഴിയുന്നത് കൊണ്ട്, എൻ്റെ ആയുസ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാപനം അതൊരു വാഫിയും വഫീയും ആകുമ്പോൾ വളരെയേറെ ചാരിതാറ്റമുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കാരണം ഈ ഗ്രന്ഥം ഒരു വിശാലമായ ഗ്രന്ഥമാണ്. നിങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം, ഇത് ലോകത്ത് നാം അറിയേണ്ട ഒരു ഗ്രന്ഥമാണ്. ഇമാമുന അസ്മഇ റളിയല്ലാഹു തആല അൻഹു, ഇമാമുന അസ്മഇ റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതി, വസാരിഖു വസാരിഖതു ഫഖതഉ ഐദിയഹുമാ ജസാഅ ബിമാ കസബാ നകാല മിനല്ലാഹ് വല്ലാഹു ഗഫൂറു റഹീം. ഇതാണ് ആയത്ത് ഓതിയത്. എന്റെ ആയത്ത് വസാരിഖു, മോഷ്ടിച്ചവൻ, മോഷണം നടത്തിയ പുരുഷൻ, വസാരിക്കത്തു മോഷണം നടത്തിയ സ്ത്രീ, അവർ രണ്ടുപേരെയും പിടിക്കപ്പെട്ടാൽ അവർ രണ്ടുപേരുടെയും കൈകളെ നിങ്ങൾ മുറിച്ചു കളയണേ, ജസാമ്പിമാ കസബ, അതവർ ചെയ്തതിനുള്ള പ്രതിഫലമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ശിക്ഷാവിധിയുമാണ്. അള്ളാഹു പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. ഈ ആയത്തിമാമുന അസ്മഇ റളിയല്ലാഹു അൻഹു വന്ന മഹാപണ്ഡിതന് വഴിയരികിൽ നിന്ന് പാരായണം ചെയ്യുമ്പോ അടുത്ത് നിന്ന് അറബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ അസ്മഇ, നിങ്ങൾ ഓതിയ ഈ പാരായണത്തിൽ തെറ്റുണ്ട്. അസ്മഇ, നിങ്ങൾ ഓതിയത് ശരിയല്ല, ഈ ഓതിയത് പാരായണത്തിൽ തെറ്റുണ്ട്. അസ്മഇ, ആരാണ് പറയുന്നത്? കാത്രബിയായ ചെറുപ്പക്കാരൻ ഖുർആൻ പഠിച്ചിട്ടില്ല, ഇതിനു മുമ്പ് ഖുർആൻ കേട്ടിട്ടില്ല,
പറഞ്ഞിട്ടില്ല, ഖുർആനിൽ വിശ്വസിച്ചിട്ടുമില്ല. കാട്ടറബിയായ അറിവിന് ആദ്യാചരം കാണാത്ത അറബിക്കാരം പറഞ്ഞു പ്രശ്മ, നിങ്ങൾ ഓതിയ ഈ വാക്കിൽ എന്തോ തെറ്റുന്ന അറബി ഭാഷ പ്രകാരം ഇതിൽ തെറ്റുണ്ട് അസ്മൈ. ഇമാമിന് അസ്മൈ റളിയല്ലാഹു തആല അൻഹു ഒന്നുകൂടി ഓർത്തിട്ടോ താണ്ടിടങ്ങി വസാരിക്കോ സാരിക്കത്തു ഫഖതഉ ഐദിയഹുമാ ജസാഅ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൻ ഹകീം. പറഞ്ഞു അതെ ഇപ്പോഴാണ് ശരിയായത്, നേരത്തെ അസ്മൈ നിർത്തിയത് വല്ലാഹു ഗഫൂറു റഹീം എന്നാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ഖുർആന്റെ ആയത്ത് അവസാനിക്കുന്നത് ഓ വല്ലാഹു അസീസുൻ ഹകീം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്മൈ ശരിയാണ് അസ്മൈ. മഹാനവറുകളെ ചോദിച്ചു ചെറുപ്പക്കാരാ, നീ ഇതിനു മുമ്പ് ഖുർആൻ കേട്ടിട്ടില്ലല്ലോ, ഖുർആനിൽ വിശ്വസിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഓതിയത് തെറ്റാണ് നിനക്ക് മനസ്സിലായത്? ഇവിടെയാണ് അള്ളാഹുവിന്റെ ഖുർആനിനെ നാം മനസ്സിലാക്കേണ്ടത്. ചെറുപ്പക്കാരാ, അലമാരകളെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അള്ളാഹുവിന്റെ ഖുർആനിന് ലോകത്ത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അസ്മൈ അറബി ഭാഷയ്ക്കൊരു നിയമമില്ലേ, നിങ്ങൾ എന്താ ഓതിയത് വസാരിക്കുക സാരിക്കത്തു, മോഷണം നടത്തിയ ആണിന്റെയും പെണ്ണിന്റെയും കൈമുറുക്കണം, അത് അള്ളാഹുവിന്റെ ശിക്ഷാവിധിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു പൊറുക്കുന്നവനാണെന്ന് എങ്ങനെ പറയും അസ്മൈ? ശിക്ഷാവിധി പറയുന്നിടത്ത് അതും പൊറുക്കുന്നതിനെ കുറിച്ച് പറയാൻ പാടില്ല അസ്മൈ. വല്ലാഹു അസീസുൻ ഹകീം, അല്ലാഹു തന്ത്രജ്ഞനാണ്, അവന് എല്ലാ അധികാരങ്ങളും ഉള്ളവനാണ് എന്നല്ലേ പറയേണ്ടതെന്ന് അറാബ് ചോദിച്ചു പോയപ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്താ അല്ലാഹുവിന്റെ ഖുർആൻ എന്നറിയുമോ? അർത്ഥമറിയാത്തവന് പോലും മലയ അറബി ഭാഷയുടെ സാഹിത്യം വെച്ച് മനസ്സിലാക്കാൻ തുടങ്ങ ലോകത്തിന്റെ ദാർശനികമായ ഗ്രന്ഥമാണ് ഖുർആൻ. അതിനർത്ഥമറിയണമെന്നില്ല ചെറുപ്പക്കാരെ. നിങ്ങൾ പറയും ബാഖവി ഞങ്ങൾക്ക് ഓതാൻ അറിയില്ല, ഞങ്ങൾക്ക് അർത്ഥമറിയില്ല. ഇല്ല മോനെ ഇല്ല, അർത്ഥമറിയണമെന്നില്ല. കേരളത്തെ ഏറ്റവും ഏഷ്യൻ കലാലയമായിട്ടുണ്ട്, സന്നദ്ധദാന സമ്മേളനം നടക്കുകയാണ്. അന്നവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യാതിഥി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പണ്ഡിതന്മാരെ സാക്ഷ്യമുറുത്തി അന്ന് ഖുർആൻ പാരായണം നടത്തിയത് ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധനായ ഇബ്നു ബാസിത്താണ്. ഷെയ്ഖ് ബാസിത്തിന്റെ നയനങ്ങളിലൂടെ ഖുർആനിന്റെ പ്രഭ പരന്നു. അദ്ദേഹത്തിന്റെ മധുരമായ നാവിലൂടെ ഖുർആനിന്റെ മധുരോദാരമായ ശബ്ദമിങ്ങനെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പതിനായിരങ്ങളിലേക്ക് ഇറങ്ങിയപ്പോ സദസ് മുഴുവനും നിശബ്ദമായി. അദ്ദേഹത്തിന്റെ ശ്രവണബുദ്ധരമായ ഖുർആനിന്റെ മധുരഗീതത്തിലെ സദസ് മുഴുവനും നിശബ്ദമായി. സദസ് മുഴുവനും കണ്ണീരണിയവേ സ്റ്റേജിലിരുന്ന് മിസ്സസ് ഇന്ദിരാഗാന്ധി ഇന്ത്യ രാജ്യത്തെ അടിയന്തരാവസ്ഥ കൊണ്ട് ലോകത്ത് പ്രഖ്യാപിച്ച ഏക പ്രധാനമന്ത്രി ഒരുക്കുവനിതയായ ഇന്ദിരാഗാന്ധി അവരുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി. ഇന്ദിരാഗാന്ധിയുടെ കണ്ണു നിറഞ്ഞു പോയത്രേ ഇന്ത്യയുടെ ഉരുക്കു പ്രധാനമന്ത്രിയോട്. അടിയന്തരാവസ്ഥ കണ്ട് ഇന്ത്യ രാജ്യമെന്ന ലോകത്തിന്റെ മതേതര ജനാധിപത്യ രാജ്യത്ത് പിടിച്ചു നിർത്തിയ ഇന്ദിരാഗാന്ധി ഖുർആനിന്റെ വരികൾ ഓടിയപ്പോ കണ്ണു നിറഞ്ഞു പത്രേ. പിന്നീട് ഒരു ഖുർആൻ ഇംഗ്ലീഷ് പരിഭാഷയും വാങ്ങിച്ചിട്ടാണ് അവരെ സദസ്സിൽ ഇട്ടുപോയത്. സഹോദരാ, എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി കരയാതിരിക്കുക? ഉമറിനെ കരയിപ്പിച്ച ഖുർആൻ, ഖാലിദിനെ തിരിച്ചു വിളിച്ച ഖുർആൻ, ഇക്രിമയുടെ ഹൃദയത്തിലിറങ്ങിയ ഖുർആൻ, ക്രൈസ്തവ പാതിരിമാരെ പൊട്ടിക്കരയിപ്പിച്ച ഖുർആൻ, ഈ ഖുർആനിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ മറുക്കസുത്ര ബിയ്യത്തിൽ ഇസ്ലാമയുടെ 33 പതിറ്റാണ്ടിന്റെ ചരിത്രം വിളമ്പുന്ന ഈ ശുഭരാത്രിയിലെ തടിച്ചുകൂടിയവരോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്തേ ഈ ഖുർആന്റെ വെളിച്ചത്തിലൂടെ നടന്നുകൂടാ? ഈ ഖുർആൻ ലോകത്തിന് അത്ഭുതമാണ്. നന്മകൾ പറഞ്ഞു തന്ന ഖുർആൻ, അക്ഷരത്തിന് വെളിച്ചമേകിയ ഖുർആൻ, ആത്മീയത പഠിപ്പിച്ചു തന്ന ഖുർആൻ, ഭൂമിയെ കുറിച്ച് പറഞ്ഞു തന്ന ഖുർആൻ, എന്നാ പഠി
പഠിപ്പിച്ചു തന്ന ഖുർആൻ, ഗതാഗത നിയമം പറഞ്ഞ ഖുർആൻ, പരിസ്ഥിതിയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഖുർആൻ, ആനയുടെ പേരിൽ ഒരു ആയത്തിറക്കിയ ഖുർആൻ, ഉറുമ്പിന്റെ പേരൊരു സൂറത്തിൽ വെച്ച ഖുർആൻ, ഇരുമ്പെന്ന ലോകത്തോടൊരു അധ്യായത്തിന് നാമകരണം ചെയ്ത ഖുർആൻ, മനുഷ്യനെന്ന മഹിത സൃഷ്ടിയെ പ്രമേയമാക്കിയ ഖുർആൻ, സ്വർഗത്തെ വാതാളമായി പറഞ്ഞ ഖുർആൻ, നരകത്തെ കുറിച്ച് പേടിപ്പിച്ച ഖുർആൻ, വിശ്വാസികൾക്ക് വഴികാട്ടിയ ഖുർആൻ, സമുദ്ര ഗവേഷണത്തിന് ആരംഭമായ ഖുർആൻ, അസ്ട്രോണമി പറഞ്ഞ ഖുർആൻ, രസതന്ത്രവും ബയോളജിയും സമന്വയിപ്പിച്ച ഖുർആൻ, ലോകത്തിന് അട്ടദിക്കുകളെ പ്രഖ്യാപിച്ച ഖുർആൻ, പട്ടരുത്തനെ കൊല്ലരുത് എന്ന് പറഞ്ഞ ഖുർആൻ, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞ് ധാർമ്മിക വിപ്ലവത്തിന് മുന്നേറ്റം നൽകിയ ഖുർആൻ, ലോകത്തിന് ഉമറിനെ കരയിപ്പിച്ച ഖുർആൻ, താറുലർക്കമിന്റെ ഉള്ളിലിരുന്ന് ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായിരുന്ന ഖത്താബിന്റെ മകൻ ഉമറിനെ കൊച്ചുകുട്ടിയെ പോലെ തേങ്ങിപ്പിച്ച ഖുർആൻ, ഖാലിദിന് വലീദിനെ ഇരുത്തി ചിന്തിപ്പിച്ച ഖുർആൻ, അങ്ങകലെ യൂറോപ്പിൽ നിന്ന് വരുന്ന ക്രൈസ്തവ പാതിരിയെ സൂറത്ത് തൂറ് കേട്ടപ്പം മുത്തുകുത്തിച്ചു കൊടുത്ത ഖുർആൻ, ലോകത്തിനെ മുഴുവനും വിചർപ്പിച്ചു പോയ ഖുർആൻ, അലിഫ്ലാമീം എന്ന് തുടങ്ങിയ ഖുർആൻ, ഈ ഖുർആനിലെ ആദ്യത്തെ പ്രയോഗമാണ് അലിഫ്ലാമീം, ത്വാസീമീം, അലിഫ്ലാമറ. അറബി ഭാഷയിലെ മുഴുവൻ അക്ഷരങ്ങൾ ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല, ഇനിയും ബാക്കി എത്രയോ 14 അക്ഷരങ്ങൾ ബാക്കിയുണ്ട്. ഖുർആൻ ചോദിച്ചില്ല അരിസ്റ്റോട്ടിലെ ഞാൻ ഉപയോഗിച്ച വാക്കുകളിൽ നിന്ന് ഇനിയും എത്രയോ അക്ഷരങ്ങൾ ബാക്കിയുണ്ട്, അത് മുഴുവനും ചേർത്ത് വെച്ചിട്ട് അലിഫ്ലാമീം പോലെ നിങ്ങൾക്ക് വേറൊന്ന് കൂട്ടിവെക്കാൻ കഴിയുമോ? ഫൗതൂബി സൂറത്തിൻ മിസ്ലിഹി, ഇതുപോലൊരു ചേരുവ ചേർക്കാൻ, ഇതുപോലൊന്ന് ക്രോഡീകരിക്കാൻ, ഇതുപോലൊന്ന് ചേർത്ത് വെക്കാൻ, സന്ദർഭോചിതമായിട്ട് ഇങ്ങനെ ഒന്ന് പറയാൻ ആ ലോകത്ത് നിങ്ങൾക്ക് കഴിയുമോ? ഫൗതൂബി സൂറത്തിൻ മിസ്ലിഹി, ഇതുപോലൊന്ന് കൊണ്ടുവരാനെന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് സഹോദര ഇതുപോലൊന്ന് കൊണ്ടുവരുന്നത്? എങ്ങനെയാണ്? ഭഗവത്ഗീത സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സാരോപദേശങ്ങളാണ്. ലോകത്തേത് പുസ്തകമാകട്ടെ, ആ പുസ്തകം എഴുതപ്പെടുന്നത് ഒരു ഗ്രന്ഥകാരൻ ഒറ്റയിരിപ്പിനിരുന്നിട്ട് വർഷങ്ങൾ കൊണ്ട് എഴുതി തീർക്കുന്നതിനാൽ, പക്ഷേ ഖുർആനിലെ ഗ്രന്ഥം എന്നതിന് പുറമ് അത് എഴുതി തീർത്തതല്ല, അത് വരച്ചെടുത്തതല്ല, അത് കാരിക്കേച്ചറല്ല. ഓരോ സന്ദർഭങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോ ആ സമയത്തെ സന്ദർഭോചിതമായി ആകാശലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ട അക്ഷരത്തിന്റെ കൂട്ടമാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അള്ളാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ അവതരിപ്പിച്ചത് ബദർ വന്നപ്പം മാത്രമല്ല, ഉഹദ് യുദ്ധം നടന്നപ്പോ ഖുർആൻ ഇറങ്ങിയില്ലയോ? ഈ ഖുർആനെ നീ ഒന്ന് പരിചയപ്പെട്. ആ ഖുർആൻ ഇറങ്ങിയത് 23 വർഷക്കാലം മക്കയിലും മദീനയിലും വ്യത്യസ്തമായൊരു നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് വീടിനകത്ത് നടന്നതുണ്ട്, ഗോത്രത്തിനകത്ത് നടന്നതുണ്ട്, ബദറിൽ നടന്നതുണ്ട്. ബദറിലേറ്റുമുട്ടിയ പ്രായത്തിറങ്ങി വലക്കത് നസറക്കും അള്ളാഹു ബദരും അന്തും അതില്ല, അത് ബദർ നടന്നപ്പോ ഇറങ്ങിയതാണ്. ഉഹദ് നടന്നപ്പോ ഇറങ്ങിയില്ലോ? ഹുനൈൻ നടന്നപ്പോ ഇറങ്ങിയില്ലല്ലോ? വയവും ഹുനൈനും ഇത് അജബത്തുക്കും ഒക്കെ തിറത്തുക്കും. 23 വർഷക്കാലം കല്ലിനെ നിരോധിച്ചു കൊണ്ടായ തിറങ്ങിയില്ലോ? സഹാബത്ത് മദ്യപിച്ചിട്ട് പരസ്പരം വഴക്കുകൂടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് നോക്കി, അല്ലാഹുമ്മ ബയ്യിലനാ ഫിൽ ഖംറി ബയാനന ശാഫിയാ, അല്ലാഹുവേ കല്ലിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനം വരണതെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആവിയപ്പോഴാണ് ഖുർആൻ ആയത്തിറങ്ങിയത്. നബിയേ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാ, കല്ല് നിരോധിക്കപ്പെട്ട നബിയേ, പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ഖുർആനെ ഒന്ന് പരിചയപ്പെട്. എത്ര അത്ഭുതമാണ് ഈ ഖുർആൻ! ഓരോ സംഭവം നടന്നപ്പോഴാണ് ഓരോ ആയത്തുകൾ ഇറങ്ങിയത്. ഒരായത്തിറങ്ങുമ്പോ മുത്തുനബി പറയും, സഹാബാ ഈ ആയത്ത് ഇന്ന ആയത്തിന് ശേഷം വെക്കണേ, ഈ സൂറത്ത് ഇന്ന സൂറത്തിന് ശേഷം വെക്കണേ. പഠിപ്പിച്ചു കൊടുത്തത് മുത്തു മുസ്തഫ,
പറഞ്ഞു കൊടുത്തത് അല്ലാഹുവിന്റെ വഹിയാണ്. അവസാനം വന്നിട് അത് അച്ചടിച്ച സി എച്ച് മുഹമ്മദ് ആസൻസ് തിരൂരങ്ങാടിയിലെ പ്രസ്സുകാരന്റെ വകയല്ല, ഇത് ലോകത്തിന്റെ ഷാരിന്റെ വകയാണ്. അല്ലാഹുവാണ് പറഞ്ഞു കൊടുത്തത്. ആദ്യം ബക്കറവക്ക്, രണ്ടാമത് ആല ഇമ്രാൻ, മൂന്നാമത് നിസാ, നാലാമത് മായിദ, അഞ്ചാമത് അനാമറാഫ്. ഇങ്ങനെ ഓരോ കോടീകരണങ്ങൾ ആറായിരത്തിലധികം ആയത്തില് ഇവരൊറ്റ ദിവസം ഇറങ്ങിയതല്ല മുസ്ലിം, ഇവരൊറ്റ ദിവസം ഇറങ്ങിയതല്ല പെങ്ങള്. 23 വർഷത്തിന് ആഭ്യന്തര കലഹങ്ങളുടെ ഇടയിൽ, ഗോത്രതർക്കങ്ങളുടെ ഇടയിൽ, മസലകളുടെ ഇടയിൽ ഒഴിവെടുക്കാൻ പഠിപ്പിക്കാൻ വ്യഭിചാര ആരോപണം വന്നപ്പോ നിങ്ങൾക്കറിയുമോ ഒരായത്തിറങ്ങിയ പശ്ചാത്തലം ഞാൻ പറഞ്ഞു തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ സഹാബത്തിന്റെ ചാരത്തിരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. സദസ്സിലിരുന്നു കൊണ്ട് സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഖുർആന്റെ അവതരണത്തിന്റെ ഒരു ശൈലി ഞാൻ പറയുകയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, എന്താണ് നബിയേ, എന്താണ് സയ്യിദേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ഭാര്യമാര് വേറൊരാളുമായിട്ട് ഒരു അന്യപുരുഷനുമായി വ്യഭിചരിക്കുന്നത് ഞങ്ങൾ കണ്ടാൽ ആ സമയത്ത് 4 സാക്ഷികൾ വേണമെന്നാണ്. ഒരാൾ വൈകുന്നേരം ഒരു ഭർത്താവ് വീട്ടിൽ വരുമ്പോ അവന്റെ ഭാര്യ വേറൊരുത്തനുമായി വ്യഭിചരിക്കുന്നത് കണ്ടാൽ ആ വ്യഭിചാരം ആരോപണം ഉന്നയിക്കുന്ന ഭർത്താവ് 4 സാക്ഷികളെ കൊണ്ടുവരൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനായി മാറും. ഈ നിയമം നിലവിൽ നിൽക്കെ സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഈ നിയമം ഞങ്ങൾക്ക് പുരുഷർക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, നിങ്ങളുടെ ഭാര്യമാര് വേറെടുത്തിനുമായി കിടപ്പുറ പങ്കിടുന്നത് ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ആ സമയത്ത് 4 സാക്ഷികളെ കിട്ടാതെ വരികയും ചെയ്താൽ ഞങ്ങൾ കുറ്റക്കാരാകുമല്ലോ ദുരൂദരെ, അല്ലാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ കുറ്റക്കാരാകുമല്ലേ യാ റസൂലല്ലാഹ്. മാത്രവുമല്ല ഞങ്ങളുടെ ഭാര്യമാര് വേറെടുത്തരുമായി കിടപ്പുറ പങ്കിടുന്നത് ഞങ്ങൾ കണ്ടിട്ട് അതിന് സാക്ഷികളാകാൻ 4 പേരെ വിളിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അവര് കാര്യവും കഴിഞ്ഞിട്ട് പോകുമല്ലോ നബിയേ, അന്യന്റെ ബീജത്തിലുണ്ടായ ഞങ്ങളുടെ ഭാര്യയുടെ ഗർഭാശയത്തെ ഞങ്ങളുടേതല്ലാത്ത മക്കളെ ഞങ്ങൾ മക്കളെ എന്ന് വിളിക്കണമല്ലോ നബിയേ, ഞങ്ങളുടേതല്ലാത്ത വ്യഭിചാര മക്കളെ ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് വളർത്തേണ്ടി വരുമല്ലോ യാ റസൂലല്ലാഹ്. ഇന്ന് സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു തആലാണ് വിളിച്ചു ചോദിച്ചു, മാത്രേ എന്താ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നടക്കണമൊക്കെ തന്നെ ഭാര്യ വേറൊരുത്തരുമായി കടപ്പുറ പങ്കിടുന്നത് കണ്ടാൽ എത്ര സാക്ഷിമാര്? 4 സാക്ഷി. അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് മറ്റവന്റെ വാട്സപ്പ് ഇട്ട് കൊടുത്താൽ തെളിവാകൂല്ല. മനസ്സിലായില്ല? നമ്മളിപ്പോ നമ്മുടെ ഏറ്റവും വലിയ ഷാഹിദും മഷൂദും ആരാ? ഈ ക്യാമറയും വാട്സപ്പുമാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഷാഹിദും മഷൂദും ഇല്ല. 4 സാക്ഷിമാരുണ്ടാവണം. സയ്യിദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, നബിയേ, ഞങ്ങള് വീട്ടിൽ വരുമ്പോ ഭാര്യ വേറൊരുത്തന്റെ കൂടെ കിടക്കണത് കണ്ടിട്ട് ഇനി അതിന്റെ തെളിവ് പറയാൻ 4 പേരെ വിളിക്കാൻ അങ്ങാടി പോയിട്ട് വരുമ്പോ ഇവരിപ്പോ കാര്യം പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഇവര് പോകൂലോ നബിയേ? അങ്ങനെ തന്നെയാണ് ചോദിച്ചത്, എന്റെ വാക്കല്ല. സദസ്സിലാണ് ചോദ്യം. നബി മുഹമ്മദ് മുസ്തഫ പഠിക്കി നിങ്ങൾ ഖുർആനിനെ, ഖുർആനെ പഠിപ്പിക്കലാണ് നമ്മുടെ ജോലി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. അതിന്റെ മറുഭാഗത്തുണ്ടാകുന്ന അപശബ്ദങ്ങളെ നമ്മൾ ആരും ഗൗനിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഖുർആന്റെ നിയമമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ബഹുമാനരായ പണ്ഡിത ശിരോമണികൾ ഇരിക്കുന്ന സദസ്സ്, ഇവിടെ ഞാൻ പാണ്ഡിത്യം വിളമ്പുകയല്ല, ഗഹനമായൊരു ചിന്തയിലേക്ക് നടക്കുകയല്ല. കാരണം പാണ്ഡിത്യം പറയാൻ ഇതുപോലൊരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ നിൽക്കാൻ ഞാൻ അശക്തനാണ്. അറിവിന്റെ ബാലാരിപ്പതകൾ പിന്നിട്ടിട്ടില്ലാത്തതാണ്. എങ്ങനെയാണ് ഈ അറിവിന്റെ അമൃതാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് അറിവ് പകരുക? ഞാനൊരു പണ്ഡിതനല്ലോ. പാണ്ഡിത്യം പറയാ ഞാനൊരു പണ്ഡിതനല്ല. ലാളിത്യം പറയാ ഞാനൊരു സാത്വികനല്ല. ത്യാഗം പറയാ ഞാനൊരു പരിത്യാഗിയല്ല. പ്രമേയം പറയാ ഞാനൊരു പ്രഭാഷകനല്ല. വൈദഗ്ധ്യം പറയാ ഞാനൊരു വിദഗ്ധനല്ല.
പിന്നെ ഞാൻ ആരാവ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പഠിച്ചതിനെ ആത്മാവിന്റെ ഉള്ളിൽ ഒരു നിർവൃതിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു എളിയ സേവകൻ മാത്രം, ഒരു ഖാദിമുൽ ഖുർആൻ മാത്രം. ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത് ഇങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ അക്ഷര രൂപത്തിലിരിക്കുന്ന ഖുർആൻ ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി അലൈഹി വസല്ലമ അൻസാറുകളുടെ നേരെ നോക്കിയിട്ട് ചോദിച്ചു, യാ മഅ്ശറൽ അൻസാർ, ഓ അൻസാറുകളുടെ സമൂഹമേ, അമാ സമയത്തും കൗല സയ്യിദികും, നിങ്ങളുടെ നേതാവ് പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻസാറുകളെ വിളിച്ചിട്ട് ചോദിച്ചു, യാ മഅ്ശറൽ അൻസാർ, അൻസാറുകളെ, അമാ സമയത്തും കൗല സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് പറയുന്ന വർത്താനം നിങ്ങൾ കേട്ടോ? ഭാര്യ വേറൊരുത്തന്റെ കൂടെ കണ്ടാൽ ആളിനെ പോയി അന്വേഷിച്ചുകൊണ്ട് വരും, ആള് അവർ പോകും നബിയെ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു തമാശ പോലെ എടുത്തുള്ളൂ. അപ്പോ ആ സമയത്താണ് അൻസാറുകൾ പറഞ്ഞത്, യാ റസൂലല്ലാഹി ഉപാധിയുടെ വാക്കുകളെ എങ്ങ് വിലയില്ലാതെ തള്ളല്ല നബിയെ. സൈദബിന് ഉപാധി എങ്ങാനും ഒരു പെണ്ണിനെ വിവാഹമോചനം ചെയ്താൽ ആ പെണ്ണിനെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരാളും വിവാഹം ചെയ്യില്ല നബിയെ. ഏതെങ്കിലും ഒരു പെണ്ണിനെ സൈദബിന് ഉപാധി റളിയല്ലാഹുന്ന വിവാഹമോചനം ചെയ്താൽ ആ പെണ്ണിനെ പിന്നെ ഞങ്ങൾ മദീനക്കാരുടെ പുരുഷൻ പോലും കല്യാണം കഴിക്കില്ല നബിയെ. കാരണം അത്തത്തോളം മാന്യനാണ് സൈദ് ബിൻ ഉബാദ, അത്തത്തോളം നല്ല ഭർത്താവാണ് സൈദ് ബിൻ ഉബാദ. കൂടെ കഴിയാത്തൊരു പെണ്ണ് പിന്നെ വേറൊരു പുരുഷന്റെ കൂടെ കഴിയില്ല നബിയെ. സൈദ് ബിൻ ഉബാദ റളിയല്ലാഹുവന്നും മുടിച്ചൊരു പെണ്ണിന് ഞങ്ങൾ ആര് കെട്ടുക പോലും ഇല്ല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിനോട് ഇത് പറയുമ്പോ ഹബീബായ നബി ഞങ്ങൾക്ക് വഹി വരുന്നില്ല, ആകാശത്തേക്ക് നോക്കി അന്നത്തെ നിയമം, ഈ നാല് സാക്ഷികളുണ്ടെങ്കിലേ വ്യഭിചാരോപണം സാധുവാകൂ, അല്ലെങ്കിൽ ആരോപണം നടത്തിയ ഭർത്താവിനെ ഹത്തടിക്കണമെന്നാണ്. നാല് സാക്ഷികളില്ലെങ്കിൽ ഭർത്താവിനെ ഹത്തടിക്കണം. ഈ ഒരു വല്ലാത്ത സാഹചര്യത്തിൽ നിയമത്തെ പൊളിച്ച് വഹിയും വരുന്നില്ല. ജിബിരീലിന്റെ മണിനാദം കേൾക്കുന്നില്ലക്കൽസലത്തിൽ മണിനാദം പോലെ ഇറങ്ങിയ ഖുർആൻ ആയത്തും വരുന്നില്ല. സഹാബത്ത് മുഴുവനും ഇങ്ങനെയാ സദസ്സിലിരിക്കുമ്പോഴാണ് അതാ ഒരാള് സദസ്സിലെ കോടി വരുന്നു, യാ റസൂലല്ലാഹ്, മഹാനായ ഹിലാല ബിനു ഉമയ്യ റളിയല്ലാഹു അൻഹു ആ സദസ്സിലെ വേറൊരാൾ ഓടി വരികയാണ് നബിയെ. മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ, ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ മദീനയിലെ ഒരു പാവപ്പെട്ട കർഷകനാണ്, രാവിലെ തോട്ടത്തിൽ പോകും, വൈകുന്നേരം പണി കഴിഞ്ഞ് തിരിച്ചു വരും, ഈത്തപ്പഴ തോട്ടത്തിൽ കൂലിപ്പണി എടുത്തിട്ടാണ് ഞാൻ എന്റെ ഭാര്യ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നബിയെ. ഇന്നലത്തെ ദിവസം ഞാൻ രാവിലെ കൃഷിത്തോട്ടത്തിൽ പോയി, വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ എന്റെ വീട്ടിലെത്തിയപ്പോ എന്റെ ഭാര്യ ഓരോ പുരുഷനുമായി കിടപ്പുറം പങ്കിടുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി യാ റസൂലല്ലാഹ്. പക്ഷേ എന്റെ കയ്യിൽ നാല് സാക്ഷികളില്ല നബിയെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മുത്തേ, പക്ഷേ എന്റെ കയ്യിൽ നാല് സാക്ഷികളില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, ഹിലാൽ ഇബ്നു അര, ഹിലാൽ ഇബ്നു ഉമയ്യ ഖുർആൻ പഠിക്കാനിരുന്ന എന്താ രസമെന്ന് അറിയോ? പക്ഷെ അതിനൊരു ഇത്തിരിയൊക്കെ ഒരു ചിന്തിക്കണം. അര ഹിലാൽ ഇബ്നു ഉമയ്യ ഖുർആൻ സൂചിപ്പിച്ച മൂന്ന് പേരിൽ ഒരാൾ തബൂക്ക് യുദ്ധത്തിന് പോകാൻ സഹാബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോ തട്ടുമുട്ടി ന്യായങ്ങൾ പറഞ്ഞ് പോകാതെ ഇന്ന് പോകാം, അല്ലെങ്കിൽ നാളെ പോകാം, നാളെ ആയപ്പോ മറ്റന്നാൾ പോകാം എന്ന് പറഞ്ഞിട്ട് തബൂക്ക് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന മൂന്ന് പേര്, ആ മൂന്ന് പേരെ അല്ലാഹുവിന്റെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്.
തബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയ മൂന്നാളുകൾ, ആ മൂന്ന് പേരെ അവരോട് വെട്ടുകേൽപ്പിച്ചു നബി മുഹമ്മദ് മുസ്തഫ. അവരോട് ആരും മിന്നാൻ പാടില്ല, അവരോട് സഹകരിക്കാൻ പാടില്ല, അവരുടെ ഭാര്യമാര് പോയിട്ട് പോലെ സഹവാസം പാടില്ല. അങ്ങനെ ആ മൂന്ന് പേരും മദീനയിൽ ഒറ്റപ്പെട്ടു പോയി. ആ ചരിത്രം ഇൻഷാല്ലാ പിന്നീട് ഒരിക്കലും നമുക്ക് പറയാം. അതിൽപ്പെട്ട ഒരാളാണ്, ആ ആയത്ത് പറഞ്ഞപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേപതുവിന്റെ ആവരാതിയുടെ ആഴത്ത് ലോകത്തിലെ സാഹിത്യകാരൻ പറയാത്തത് പോലെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ വേപതുവിന്റെ വിക്വലതയുടെ അടയാളപ്പെടുത്തിയവന്റെ മാനസികാവസ്ഥ പറയാൻ ഖുർആൻ ഉപയോഗിച്ചൊരു സാഹിത്യ വാക്കുണ്ട്. ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർദു ബിമാ റഹബത്ത്. ഓ, ഇങ്ങനൊരു സാഹിത്യം ഗദേ പറഞ്ഞിട്ടില്ല, മ്യൂസിക്കിലില്ല, അരിസ്റ്റോട്ടിലും പറഞ്ഞിട്ടില്ല, ശബ്ദധാരാവലിയിലില്ല, വൈക്കം മുഹമ്മദ് ബഷീറും പറഞ്ഞിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീർ ശബ്ദധാരാവലിയിൽ ഇല്ലാത്ത പദം കണ്ടുപിടിച്ച ആളാണ്. അഖില ലോക ബ്രഹ്മാണ്ട കടാകോ എന്ന് ശബ്ദധാരാവലിയിൽ ഇല്ല, അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വകയാണ്. മലയാളത്തിൽ പുതിയ വാക്കുകൾ സമ്മാനിച്ച ബേപ്പൂരിന്റെ സുൽത്താൻ, അയാൾക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ആരും മിണ്ടുന്നില്ല. അപ്പൊ നമ്മൾ പറയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല, എവിടേക്ക് വരണമെന്നറിയില്ല, എല്ലാത്തിലും ചുരുണ്ടുകൂടുന്നൊരു മനുഷ്യന്റെ മാനസിക വ്യവഹാര വ്യഥകളെ ഖുർആൻ പറഞ്ഞത് ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർള്. ഈ പ്രപഞ്ചം ഇത്ര വിശാലമായിട്ടും ഈ ലോകം വളരെ ചെറുതാണെന്ന് അവർക്ക് തോന്നിപ്പോയി. ഓ, ഖുർആൻ പഠിക്കൂ കുട്ടികളെ. വിക്ടർ യുഗോടെ പുവേസ് എന്ന നാടകത്തിന്റെ രചനയൊന്നുമല്ല, ഷേക്സ്പിയറിന്റെ വാക്ക് ഇതിന്റെ അയലത്തത്തില്ല. ഹത്താ ഇദാ ലാഖത്ത് അലൈഹിമുൽ അർള് ബിമാ റഹബത്ത്. ഈ ലോകം ഇത്ര വലുതായിട്ടും അതവർക്ക് ചെറുതായിട്ട് തോന്നി എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും പോകാൻ പറ്റില്ല, പുറകോട്ടും പോകാൻ പറ്റില്ല എന്ന് ഖുർആൻ പറഞ്ഞ മൂന്ന് പേരിൽ ഒരാളാണ് മഹാനായ ഹിലാലിബിന്. നിങ്ങൾ ഉറങ്ങാണ്. ആരാണ് ഹിലാലിബിന് ഉമയ്യ? ഇന്നത്തെ ഈ ജീവിതവുമായി ഗൾഫുകാരന്റെ ജീവിതത്തിന്റെ ചില ദുരന്ത വാർത്തകളുമായി ഇതിനെ ചേർത്ത് വെക്കുക. നബിയെ, ഞാൻ ഈ മദീനയിലെ കർഷകനാണ്. നബിയെ, രാപ്പകലില്ലാതെ ഈത്തപ്പഴത്തോട്ടത്തിൽ അധ്വാനിച്ചിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഞാൻ വൈകുന്നേരം വന്നപ്പോ എന്റെ ഭാര്യയുടെ കൂടെ ഒരാളെ കിടപ്പറ പങ്കിടുന്നു. ഞാൻ റസൂലല്ലാ, ഞാനിത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഏതുവരെ? ആ സുലാലിബിന് ഉമയ്യ റളിയല്ലാഹു തആല പറഞ്ഞു, ഞാനവരെ കണ്ണുകൊണ്ട് കാട്ടുന്ന മാത്രമല്ല, ഞാനവരുടെ വികാരപരമ വാക്കുകളെ ഞാൻ എന്റെ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തു. നബിയെ, ഒരു പുരുഷനും സ്ത്രീയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഉപോൽപന്നമായിട്ടുണ്ടാവുന്ന അവരുടെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങള്, അവരുടെ വർത്തമാനങ്ങള് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടു. നബിയെ, പക്ഷേ ഞാൻ നിസ്സഹായനാണ്, എനിക്ക് നാല് സാക്ഷികളില്ല. നബിയെ, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്? മഹാനായ ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു അൻഹു. ആരാ ഹിലാലിബിന് ഉമയ്യ? ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായി. റിയാദ് സാലിഹിൽ ഒരു വലിയ ഹദീസ് തന്നെ ഉണ്ടല്ലോ, വഅല സലാസത്തിൽ ലദീന ഖുലിഫു, പിന്തിരിഞ്ഞു പോയ മൂന്ന് പേരിൽ ഒരാളാണ് ഹിലാലിബിന് ഉമയ്യ. ഓർക്കുക സഹോദരങ്ങളെ, ഇങ്ങനെയാണ് രണ്ടുപേര് ഒരിടത്ത് സയ്യിദുൽ ബാബർ റളിയല്ലാഹു അൻഹു, അതേ സമാന പരാഗതിയുമായി ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന് അന്നത്തെ നിയമം നാല് സാക്ഷികൾ ഉണ്ടെങ്കിലേ പെട്ടു. എന്ത് ചെയ്യണമെന്നറിയാതെ ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കി, ഇതാണ് ഖുർആൻ എന്ന അക്ഷരത്തിന്റെ മോചിതത്ത്. അള്ളാഹുവിന്റെ വഹി വരുന്നുണ്ടോ? അള്ളാഹുവിന്റെ വഹി വരുന്നുണ്ടോ? അള്ളാഹുവിന്റെ ബോധനം വരുന്നുണ്ടോ? ഓരോ സംഭവം നടക്കുമ്പോഴാണ് ഓരോരോ ആയത്തിറങ്ങുക. ഒരൽപനേരം കഴിഞ്ഞപ്പോ അല്ലാണ്ട് റസൂലിന്റെ നെറ്റിത്തടത്തിലെ വിയർപ്പകണങ്ങൾ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ഭാരവ്യത്യാസമുണ്ടായി. അബീബായ നബിതങ്ങൾക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെയാണ്. ആ കുതിരപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ വഹി ഇറങ്ങുമ്പോ, ഖുർആൻ ആയത്തിറങ്ങുമ്പോ കുതിര മുട്ടുകുത്തി താഴെ വീഴുമായിരുന്നു. അത്രേ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നെ മടിയിലെ തല വെച്ച് മുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുമ്പോ ജിബ്രീൽ വഹീമായിട്ട് വരും. ഹബീബായ നബിതങ്ങളുടെ ശരീരത്തിന് ഭാരം കൂടുമ്പോ ആ തൊടയിൽ, എന്റെ തൊടയിലിരിക്കുന്ന മുത്ത റസൂലുള്ളാഹിയുടെ തലയുടെ ഭാരം കാരണത്താൽ
കണ്ടാൽ എന്റെ തൊടയില് പൊട്ടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. ആയിഷ ബീവി എത്ര വലിയ സൗഭാഗ്യവതിയാണ്. ലോകത്തോട് പിന്നീട് ചരിത്രത്തിന്റെ രജത മുഹൂർത്തങ്ങളെ രേഖപ്പെടുത്താൻ ഇതേപോലെ ഭാഗ്യം കിട്ടിയ പെണ്ണുണ്ട്. വഹീന്റെ ഭാരം കാരണത്താൽ എന്റെ തൊടയില് പോലും പൊട്ടിപ്പോകുന്ന രീതിയിലാകുമായിരുന്നു. ഇനി ഹാഫിളിയങ്ങളോട് ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വായത്തെ പോലെ പറയട്ടെ. ഹിഫിളിന്റെ സനത് വാങ്ങിക്കുന്നവരോട് എന്തുകൊണ്ടാണ് ഖുർആൻ ആയത്തിറങ്ങുമ്പോ കുതിര പൊട്ടുകുത്തുന്നത്, എന്തുകൊണ്ടാണ് തൊടയില് പൊട്ടിപ്പോകുന്നത്? ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള വസ്തു ഖുർആൻ ആയത്താണ്. അങ്ങേക്ക് ഞാൻ ഏറ്റവും ഭാരമേറിയ വാക്കുകൾ ഇറക്കിയില്ലേ നബിയെ? ഏറ്റവും ഭാരം ഖുർആൻ ആയത്തിനാണ്. അത് ആകാശ ലോകത്തിൽ നിന്ന് ജിബ്രീൽ വരുന്നു, ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന യമൂന അസ്വാദഹും വലം യകുല്ലഹും ശുഹദാഉ فشهادت أحدهم أربع شهادات بالله. നബിയെ പറഞ്ഞു കൊടുക്ക് നബിയെ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വ്യഭിചാരം നടത്തുന്നതായി നേരിട്ട് കാണുകയും വലം കുല്ലതും സുഹദാവ് ഇല്ലാം അവരല്ലാതെ വേറൊരു സാക്ഷി ഇല്ലാതെ വരികയും വലം കുല്ലതും അർബത്ത സുഹദാ, അവർക്ക് നാല് സാക്ഷികളെ കിട്ടാതെ വന്നാൽ ഭാര്യ വ്യഭിചരിച്ചു എന്നുറപ്പാണ്. പക്ഷേ നാല് സാക്ഷികളെ കിട്ടാതെ വന്നാൽ അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്ക് നബിയെ. ആ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം നാല് പ്രാവശ്യം, നാല് സാക്ഷികൾക്ക് പകരം നാല് പ്രാവശ്യം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തിട്ട് പറയണം. വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ലെന്ന് ആ പെണ്ണ് പറയണം. വല്ലാഹി ഇവള് വ്യഭിചരിച്ചു എന്ന് അവൻ പറയണം. അവസാനം വൽഹാമിശത്ത അഞ്ചാമത്തെ പ്രാവശ്യം അഞ്ചാമത്തെ പ്രാവശ്യം ഇവർ പരസ്പരല്ലി ആ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവര് പരസ്പരം ശപിക്കണം. ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ ആ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ തലയിൽ അള്ളാടെ കോപമുണ്ടാവട്ടെ, എന്റെ തലയിൽ പിന്നെ ശാപമറങ്ങട്ടെ. ഭർത്താവ് പറയണ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ അള്ളാഹുവിന്റെ തീരാ ശാപമുണ്ടാകട്ടെ എന്ന് ജനസമക്ഷത്തിൽ അവര് പരസ്പര ശാപവാക്കുകൾ പറയണം നബിയെ. ഇങ്ങനെയാണ് സൂറത്തുന്നൂറിന്റെ ആയത്തിറങ്ങിയത്, ഇങ്ങനെയാണ് തഥാനുസൃതമായിട്ടിറങ്ങിയത്. ആ സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോ ഇതൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വന്നാൽ എന്ത് രസമാണ്, എത്ര ഹൃദയസൃക്കാണ്, എത്ര ഹൃദയത്തിന്റെ ഉൾത്തടത്തിൽ തട്ടുന്നതാണ് ഈ ആയത്ത് സൂറത്തുന്നൂറിൽ ഓടുമ്പോ. ആ സംഭവമൊക്കെ ഒന്ന് ഓർമ്മ വന്നിരുന്നെങ്കിൽ, ഖുർആൻ അറിവുകൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഇതിനാണ് പെങ്ങളെ വഫിയ, ഇതിനാണ് ആണുങ്ങളെ വാഫി. ഖുർആൻ ഓതാൻ മാത്രമല്ല, ഖുർആൻ ഓതാൻ മാത്രമല്ല അതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, ഹിലാലേ ഹിലാലേ നിന്റെ ഭാര്യയെ കൊണ്ടുവരിക. ഹിലാൽ ഇബ്നു ഉമയ്യയുടെ ഭാര്യയെ കൊണ്ടുവന്ന് ജനസമക്ഷത്തിൽ നാല് സാക്ഷികളില്ലെങ്കിൽ ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവണണ്ട. നാല് സാക്ഷികളെ ഭർത്താവിന് കിട്ടിയില്ലെങ്കിൽ, നാല് സാക്ഷികളെ കിട്ടിയില്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി അള്ളാഹനെ നിർത്തിയിട്ട് നാല് പ്രാവശ്യം സത്യം ചെയ്യണം, വല്ലാഹി ഇവള് വ്യഭിചരിച്ചു. അവൾ പറയും വല്ലാഹി ഇവൻ പറഞ്ഞ കള്ളമാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല. അങ്ങനെ നാല് പ്രാവശ്യം അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞിട്ട് അഞ്ചാമത് രണ്ടുപേരും പറയണം, പടച്ചോനെ ഇവൻ പറയണത് കള്ളമാണ്, എന്റെ ഭർത്താവ് പറഞ്ഞ സത്യമാണെങ്കിൽ എന്റെ തലയിൽ അള്ളാടെ ശാപം വീഴട്ടെ. ഇപ്പൊ ഭർത്താവിനെ പടച്ചോനെ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ അള്ളാടെ ശാപം വീണോട്ടെ. മനസ്സിൽ അള്ളാഹനെ പേടിയുള്ള ഒരാളത് പറയില്ല, പറയോ? അള്ളാടെ ശാപമുള്ളവർ പേടിയുള്ള ഒരാളത് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അവസാനം ഉമയ്യയുടെ ഭാര്യയെ കൊണ്ടുവന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പറഞ്ഞ ഹിലാൽ പറയൂ ഹിലാൽ ഹിലാലെ നീ ആദ്യം പറയുക അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ തന്റെ ഭാര്യയെ മുന്നെത്തിയിട്ട് പറഞ്ഞ നബിയേ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം ഇവിടെ വ്യഭിചരിച്ചു നബിയേ വല്ലാഹി ഇവള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു നബിയേ വല്ലാഹി അവരെ സവിചരിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു നബിയേ വല്ലാഹി ധാരാമതും പറഞ്ഞു വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം എന്റെ ഭാര്യ വേറിടത്തിനുമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു യാ റസൂലല്ലാഹ് ആളുകൾ അത്ഭുതപ്പെട്ട് നടക്കുന്ന ഇങ്ങനെയാണ് ഖുർആൻ ജീവിതത്തിൽ ഇടപെട്ടത് ആളുകൾ അത്ഭുതത്തോടെ നിൽത്തത് അഞ്ചാമതായി ലിയാൻ ചെയ്യാൻ ശപിക്കാൻ വേണ്ടി ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു വൽ ഖാമിസത്തു അന്നഗല അന്ന ലഅനത്തല്ലാഹ് അന്നഗലബല്ലാഹി അലൈഹാ ഇൻ കാന മിനൽ കാദിബീ അല്ലാഹുവിന്ന നബിയേ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ ഇറങ്ങട്ടെ എന്ന് പറയാ ശാപവാക്ക് പറയാൻ തുടങ്ങിയപ്പോ ആദരവായ റസൂലുള്ളാഹി വിളിച്ചു ഹിലാൽ ശാപവാക്ക് പറയുന്നതിന് മുമ്പ് ഇത്തക്കില്ല അല്ലാഹനെ പേടിക്കണേ ഹിലാല് കള്ളമാണെങ്കിൽ പറയല്ല ഹിലാല് കള്ളമാണെങ്കിൽ പറയല്ല ഹിലാല് അല്ലാഹുടെ കോപം താങ്ങാൻ കഴിയില്ല ഹിലാല് നീ നിന്റെ ജീവിതത്തിൽ വലിയ ശാപത്തെ വിളിച്ചു വരുത്തരുത് ഹിലാല് ഇത്തക്കില്ല അല്ലാഹനെ പേടിക്കണേ ഹിലാല് ഹിലാല് ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല തെല്ലു പതറിപ്പോയി സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞു വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനൽ കാദിബീ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ പറയുന്നത് അസത്യമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ നബിയേ ഒരാൾക്കും അല്ലാഹുടെ പേടിയുള്ളവന് പറയാൻ കഴിയില്ലല്ലോ അല്ലാഹു ശപിച്ചവരിൽ നിന്നാണ് കുരങ്ങുകളും പന്നികളും രൂപാന്തരം പ്രാപിച്ചത് ഇത് പറഞ്ഞു തീരേണ്ട താമസം ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു തആലാ മാറി നിന്നു അല്ലാഹുവിന്റെ റസൂൽ ഹിലാലിബിന് ഉമയ്യയുടെ ഭാര്യയെ വിളിച്ചു പറയൂ പെണ്ണേ നീയും പറയുക പരന്നു കിടക്കുന്ന ജനസഹസ്രത്തിന്റെ നെടുവിൽ എഴുന്നേറ്റ് നിന്ന് ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഓ വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ രണ്ട് വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ മൂന്ന് വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ നാലാമതും പറഞ്ഞു വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം ഞാൻ വ്യഭിചരിച്ചിട്ടില്ല യാ റസൂലല്ലാഹ് അഞ്ചാമതിൽ ഞാൻ ശപിക്കാൻ പോവുകയാണ് വൽ ഖാമിസത്ത അന്നഗല വല്ലാഹി അലൈഹി ഇനി കാന മിനൽ കാദിബീ ഓ നബിയേ എന്റെ ഭർത്താവ് പറയുന്നത് കള്ളമാണെങ്കിൽ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ വൽ ഖാമിസത്തു അന്നഗല വല്ലാഹി അലൈഹി ഇനി കാന മിന സാദിഖീ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ നബിയേ ഇത് പറയാൻ നാം ബന്ധിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ഹിലാലിബ്നു ഉമയ്യയുടെ പെണ്ണ് ഇത്തക്കില്ല അല്ലാഹുവിനെ പേടിക്കണേ മോളെ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ കള്ളം പറഞ്ഞാലും കാണുന്ന ഒരു റബ്ബിന്റെ മോളെ ഇത് കേട്ട ഹിലാലിബ്നു ഉമയ്യയുടെ ഭാര്യ ഒന്ന് പതുങ്ങി അവരെ നിശബ്ദമായി അവരാ ജനസമൂഹം നോക്കി നിൽക്കവ് അല്ലാഹുവിനെ പേടിക്കണമെന്ന ആത്മീയതയുടെ വാക്യം ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടിയപ്പോ കുട്ടസമ്മതം പോലെ ആ പെണ്ണ് തലകുനിച്ച് നിശബ്ദമായി നിന്നു കുറെ നേരം നിശബ്ദമായി നിന്നിട്ട് ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ ആ പെണ്ണ് നോക്കുമ്പോ തന്റെ ഗോത്രക്കാരുണ്ട് തന്റെ കുടുംബക്കാരുണ്ട് തന്റെ മാതാപിതാക്കളുണ്ട് തുലഭിമാനം പേറുന്ന അറബി ഗോത്ര തലവന്മാരുണ്ട് ആ പെണ്ണവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു ഇന്നീലാ ഫുള്ളഹുക്കൂമീ
എന്റെ ഗോത്രത്തെ ഞാൻ അപമാനിക്കില്ല, ഞാൻ എന്റെ ഗോത്രത്തിന് മാനക്കേട് വരുത്തില്ല. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുടെ ശാപം എന്റെ തലയിൽ വീണുകൊള്ളട്ടെ. ആ പെണ്ണുറക്ക വിളിച്ചു പറഞ്ഞത് നമുക്കറിയാം, പക്ഷേ ദുരഭിമാനം കാരണത്താൽ തന്റെ ഗോത്രത്തിന്റെ തലതാണ് പോകുമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണും വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ. സദസ്സെന്ത് ചെയ്യണമെന്നറിയില്ല. ആരാണ് തെറ്റ് ചെയ്തത്? ഹിലാലിന് ഉമയ്യയോ അതല്ല ഉമയ്യയുടെ ഹിലാലിന്റെ ഭാര്യയോ? രണ്ടുപേരും നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ഹിലാലിന് ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വന്തം ഭാര്യയുടെ ചാരിത്രശുദ്ധി അപകസിക്കപ്പെടുന്നത് കണ്ടു നിന്ന ഭർത്താവ്, ഇന്ന് ഗൾഫുകാരന്റെ ചില അവസ്ഥകൾ, നാട്ടിൽ നടമാടുന്ന ചില സംഭവങ്ങൾ, ഖുർആൻ എത്രയോ മുമ്പ് ഇതിനെ കൂട്ടിച്ചേർ ാണ് അല്ലാന്റെ റസൂല് പറഞ്ഞു, ഹിലാലേ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തലാക്ക് സംഭവിച്ചു പോയി, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ബന്ധം വേർപെട്ടു പോയി. ഹിലാലേ ക്ഷമിക്ക്, ഹിലാ നിന്റെ ഭാര്യ പോയിട്ട് അവൾ പ്രസവിക്കട്ടെ. ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ്, ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് അക്കഹലൽ ഐനൈനി നല്ല സുറുമയിട്ടതുപോലെ തോന്നുന്ന കറുപ്പുള്ള സുറുമ കണ്ണുകളാണെങ്കിൽ, അവന്റെ പിട്ടഭാഗത്തിന് മാംസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അവന്റെ കാൽപ്പറ്റക്ക് വീതി കൂടുതലാണെങ്കിൽ അത് നിന്നെ മോനല്ല ഹിലാലേ. അത് നേരത്തെ പറഞ്ഞ അയാളുടെ പേര് ബുഖാരി ഉദ്ധരിക്കുന്നെന്ന് ഞാൻ മറന്നുപോയി, അത് അയാളുടെ കടപ്പുറ പങ്കിട്ടവന്റെ മോനാണ്, കുട്ടിയാണ് ഹിലാൽ. സദസ് വിരിഞ്ഞു പോയി. ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു തആലാ വ്രണിത ഹൃദയനായി വ്രണിത ഹൃദയനായി വ്യഥിത ചിത്തനായി ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു ചിരിച്ചുപോയി. മാസം 9 കഴിഞ്ഞു. ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു തആലാ നിന്റെ ഭാര്യ പ്രസവിച്ചു. അക്കഹലല്ലൈനൈനി സുറുമയിട്ടത് പോലെ തോന്നുന്ന കറുത്ത കണ്ണുകൾ, പിട്ടഭാഗം മാംസം തൂങ്ങിക്കിടക്കുന്ന കുട്ടി, കാൽപാദത്തിന് വീതി കൂടിയ കുട്ടി. ഹിലാലിബിന് ഉമയ്യ റളിയല്ലാഹു അള്ളാഹു ലോകത്തിന്റെ മുമ്പിൽ മാന്യനാക്കി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേവരെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയത്. സമൂഹത്തിന്റെ പുഴുക്കുത്തുകളിൽ, സമൂഹത്തിന്റെ അനാചാരങ്ങളിൽ, അശ്ലീലങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, അരാജകത്വങ്ങളിൽ ഖുർആൻ ഇടപെട്ടത് ഇങ്ങനെയാണ്. ഈ ഖുർആനിനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിനെയാണ് തഫ്സീറിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഖുർആനെ വെളിച്ചം അള്ളാഹു നൽകട്ടെ. എൽ കെ ജി പോയ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ പഠനം ഏതാ? 1, 2, 3, 4 ആരാ ഇത് പഠിപ്പിച്ചത്? فخذ أربعة من الطير سيقولون خمسة الذي خلق السماوات والأرض وما بينهما في ستة أيام الذي خلق سبع سماوات طباقا ثمانية أزواج وكان في المدينة تسعة رهط تلك عشرة كاملة. ഞാൻ ഒന്ന് മുതൽ 10 വരെയാണ് പെണ്ണ്. ഇത് ഖുർആന്റെ 10 ആയത്താണ്. നിങ്ങൾ പഠിക്കും ഖുർആനിനെ, നിങ്ങൾക്ക് മനസ്സിലായി, ഓതി ആയത് മനസ്സിലായ ഒന്ന് ഒന്ന് പറയുംഹിദ് എന്താന്ന് അറിയാൻ പാടാത്ത ഒരു വിസിറ്റിംഗ് വിസക്കാരൻ ഉണ്ടാവും ഇവിടെ. അറബി വായിക്കാനോ പറയാനോ നമുക്കറിയാലോ. വാഹിദ് നിങ്ങൾ എന്ത് മനുഷ്യന്മാർ. ഞാൻ ഒരിക്കൽ ദുബൈയിൽ പോയപ്പോ, ഷാർജയിൽ പോയപ്പോ എൻ്റെ ഡ്രൈവർ ഉണ്ടാവും, അവൻ വേറൊരാളുടെ വണ്ടി വന്ന അവിടെ ഇറങ്ങി. അപ്പൊ ഞാൻ ദുബൈയിൽ നിന്ന് ഷാർജയ്ക്ക് വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ ഇരിക്കുക? ഞാൻ ഉസ്താദെ, അവനോട് ഉസ്താദ് ഞാൻ ഒരു ഹോട്ടലിന് മുമ്പിലാണ്. ഞാൻ ചില ഹോട്ടലിന്റെ പേര് പറ, അത് ഉസ്താദ് അറബിയിൽ എഴുതിയേക്കണം, എനിക്ക് വായിക്കാറുണ്ട്. ഞാൻ ഹയവാൻ ഇത്ര നാൾ എൻ്റെ കൂടെ ഉണ്ട്, വായിക്കാറുണ്ട്, വായിക്കടാ. അപ്പൊ മോൻ ഉസ്താദ്, ഞാൻ ഹോട്ടൽ ഹുവല്ലദീനയുടെ അടുത്തയക്കുന്നത്. ഞാൻ ശാർദ മൊത്തം നടക്കി ഹോട്ടൽ ഹുവല്ലദീന.
കിട്ടിയില്ല. സംഭവം ഹോട്ടൽ ഹോളിഡേ ഇന്നാണ്. അത് അറബിയിൽ എഴുതിയപ്പോ ഇവനത് ഹുവല്ലദീനാന്ന് തോന്നിയത്. നമ്മൾ ഈ അറബി പാഠപക്ഷ പഠിക്കണ്ടേ? അറബി ഭാഷയല്ല ഏറ്റവും വലിയ ഭാഷ. എന്തായത്? എൻ മകൻ ഏതു വിദേശത്തു പോകിലും നിന്മനെ കമ്പിരി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ എന്നുടെ ഭാഷ താൻ എന്തറ വാട്ടമ്മ അന്യാ ഭാഷ വിരുന്നുകാരി. എന്റെ ഭാഷയാണ് എന്റെ മാതൃഭാഷ, എന്റെ ഭാഷ എന്റെ മുത്തറസൂലിന്റെ ഭാഷയാണ്, എന്റെ ഭാഷ ഖുർആന്റെ ഭാഷയാണ്, എന്റെ ഭാഷ സ്വർഗത്തിന്റെ ഭാഷയാണ്, ആ ഭാഷ അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അറബി ഭാഷയിൽ തന്നെ ഖുത്ബ ഓതുന്നത്. മനസ്സിലാകണ്ടെന്ന് പറഞ്ഞ ഇത് എന്നെ എന്റെ ആത്മനിർവൃതിയുടെ ഭാഷയാണിത്. ഇത് അറബി ഭാഷയാണ്, പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ 12 വരെ. ഇതാണ് ഖുർആൻ. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോ അമിത സ്പീഡിൽ വാഹനം ഓടിക്കരുതേ എന്ന് ഗതാഗത നിയമം ആദ്യം പാസാക്കിയത് ഖുർആനാണ്. ഒരു വാപ്പ മകനോട് ഉപദേശിക്കുകയാണ്, മകനെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളോട് ഗുണം കാണിക്കണേ. വാഖിമിസ്സലാത്ത വഅമുറു ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക, നീ നിസ്കാരം നിലനിർത്തണേ, നന്മ കൊണ്ട് കൽപ്പിക്കണേ. ഇതൊക്കെ അല്ലാഹുവിനോടുള്ള കടമ പഠിപ്പിച്ച്, മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിച്ചിട്ട് മോനെ റോഡിലൂടെ നീ സഞ്ചരിക്കുമ്പോ സാവധാനത്തിൽ സഞ്ചരിക്കണേ, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അമിത വേഗം സഞ്ചാരത്തിൽ പാടില്ല. ബൈക്കിന്റെ സൈലൻസറൊക്കെ കട്ട് ചെയ്തിട്ട് അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടുള്ളതല്ല പൊന്നുമോനെ. ആരാണ് ഖുർആൻ ട്രാഫിക് നിയമം പഠിപ്പിക്കുകയാണ്? അല്ലാഹു ബോധം നൽകട്ടെ. ഈ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഇത് ജീവിതത്തിന്റെ പദ്ധതിയാക്കണം. അല്ലാഹു നമ്മളെ ഖുർആന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെയും പ്രയാസങ്ങളെ അല്ലാഹു മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവസാനം ഹുസൈലാല ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കൊണ്ടുവന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹിലാൽ പറയൂ, ഹിലാൽ ഹിലാലെ നീ ആദ്യം പറയുക. അവിടെ തിങ്ങിക്കൂടി നിൽക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ തന്റെ ഭാര്യയെ മുന്നെത്തിയിട്ട് പറഞ്ഞു, നബിയേ വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് ശുദ്ധം. ഇവിടെ വ്യഭിചരിച്ചു, നബിയേ വല്ലാഹി ഇവള് വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു. നബിയേ വല്ലാഹി അവരെ സവിചരിച്ചിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നബിയേ വല്ലാഹി ധാരാമനം പറഞ്ഞു, വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് ശുദ്ധം. എന്റെ ഭാര്യ വേറൊരുത്തനുമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു യാ റസൂലല്ലാഹ്. ആളുകൾ അത്ഭുതപ്പെട്ട് നടക്കും. ഇങ്ങനെയാണ് ഖുർആൻ ജീവിതത്തിൽ ഇടപെട്ടത്. ആളുകൾ അത്ഭുതത്തോടെ നിൽത്തത്. അഞ്ചാമതായി ലിയാ ചെയ്യാൻ ശപിക്കാൻ വേണ്ടി ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. വൽ ഖാമിസത്തു അന്നഗല അന്ന ലഅനത്തല്ലാഹ് അന്നഗലബല്ലാഹി അലൈഹാ ഇൻ കാന മിനൽ കാദിബീ. അല്ലാഹുവിന്റെ നബിയേ ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ ഇറങ്ങട്ടെ എന്ന് പറയാൻ ശാപവാക്ക് പറയാൻ തുടങ്ങിയപ്പോ ആദരവായ റസൂലുള്ളാഹി വിളിച്ചു, ഹിലാൽ ശാപവാക്ക് പറയുന്നതിന് മുമ്പ് ഇത്തഖില്ല അല്ലാഹുനെ പേടിക്കണേ. ഹിലാലേ കള്ളമാണെങ്കിൽ പറയല്ല, ഹിലാലേ കള്ളമാണെങ്കിൽ പറയല്ല, ഹിലാലേ അല്ലാഹുടെ കോപം താങ്ങാൻ കഴിയില്ല. ഹിലാലേ നീ നിന്റെ ജീവിതത്തിൽ വലിയ ശാപത്തെ വിളിച്ചു വരുത്തരുത്. ഹിലാലേ ഇത്തഖില്ല അല്ലാഹുനെ പേടിക്കണേ. ഹിലാലേ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു തആല തെല്ലു പതറിപ്പോയി. സഹാബത്തിന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറഞ്ഞു, വൽ ഖാമിസത അന്ന ഗളബല്ലാഹി അലൈഹാ ഇൻ കാന മിനൽ കാദിബീ.
ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ, എന്റെ ഭാര്യയെ കുറിച്ച് ഞാൻ പറയുന്നത് അസത്യമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ നബിയേ. ഒരാൾക്കും അല്ലാഹുടെ പേടിയുള്ളവന് പറയാൻ കഴിയില്ലല്ലോ നിന്നാണ് കുരങ്ങുകളും പന്നികളും രൂപാന്തരം പ്രാപിച്ചത്. ഇത് പറഞ്ഞു തീരേണ്ടതാമസം ഉമയ്യയുടെ ഭാര്യ വിളിച്ചു, പറയു പെണ്ണേ, നീ പറയുക, പരന്നു കിടക്കുന്ന ജനസഹസ്രത്തിന് നെടുവിലെഴുന്നേറ്റ് നിന്ന് ഹിലാലബിന് ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, ഓ വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ, രണ്ട് വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ, മൂന്ന് വല്ലാഹി ഞാൻ വ്യഭിചരിച്ചിട്ടില്ല നബിയേ, നാലാമതും പറഞ്ഞു വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം, ഞാൻ വ്യഭിചരിച്ചിട്ടില്ല യാ റസൂലല്ലാഹ്. അഞ്ചാമത് ഞാൻ ശപിക്കാൻ പോവുകയാണ്. ഓ നബിയേ, എന്റെ ഭർത്താവ് പറയുന്നത് കള്ളമാണെങ്കിൽ, എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ നബിയേ. ഇത് പറയാൻ നാം പൊന്തിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഹിലാലിബ്ന ഉമയ്യയുടെ പെണ്ണ് അല്ലാനെ പേടിക്കണേ മോളെ, അല്ലാനെ സൂക്ഷിക്കണേ മോളെ, കള്ളം പറഞ്ഞാലും കാണുന്ന ഒരു റബ്ബുണ്ട് മോളെ. ഇത് കേട്ട ഹിലാലിബ്ന ഉമയ്യയുടെ ഭാര്യ ഒന്ന് പതുങ്ങി, അവര് നിശബ്ദമായി. അവരാ ജനസമൂഹം നോക്കി നിൽക്കവേ അല്ലാനെ പേടിക്കണമെന്ന ആത്മീയതയുടെ വാക്യം ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടിയപ്പോ കുറ്റസമ്മതം പോലെ ആ പെണ്ണ് തലകുനിച്ച് നിശബ്ദമായി നിന്നു. കുറേ നേരം നിശബ്ദമായി നിന്നിട്ട് ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ ആ പെണ്ണ് നോക്കുമ്പോ തന്റെ ഗോത്രക്കാരുണ്ട്, തന്റെ കുടുംബക്കാരുണ്ട്, തന്റെ മാതാപിതാക്കളുണ്ട്, തുലഭിമാനം പേറുന്ന അറബി ഗോത്ര തലവന്മാരുണ്ട്. ആ പെണ്ണ് അവരുടെ മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ഇന്നീലാഫുലഹുകൂമീ, എന്റെ ഗോത്രത്തെ ഞാൻ അപമാനിക്കില്ല, ഞാൻ എന്റെ ഗോത്രത്തിന് മാനക്കേട് വരുത്തില്ല. എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുടെ ശാപം എന്റെ തലയിൽ വീണുകൊള്ളട്ടെ. ആ പെണ്ണുറക്ക വിളിച്ചു പറഞ്ഞത് ഞാൻ രക്ഷിതെന്ന് നമുക്കറിയാം, പക്ഷേ ദുരഭിമാനം കാരണത്താൽ തന്റെ ഗോത്രത്തിന്റെ തലതാണ് പോകുമെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണും വിളിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവ് പറയുന്നത് സത്യമാണെങ്കിൽ അല്ലാഹുടെ ശാപം എന്റെ തലയിൽ വീഴട്ടെ. സദസ്സെന്ത് ചെയ്യണമെന്നറിയില്ല. ആരാണ് തെറ്റ് ചെയ്തത്, ഹിലാലിബ്ന ഉമയ്യയോ അതല്ല ഉമയ്യയുടെ ഹിലാലിന്റെ ഭാര്യയോ? രണ്ടുപേരും നിഷേധിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ഹിലാലിബ്ന ഉമയ്യ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വന്തം ഭാര്യയുടെ ചാരിത്ര ശുദ്ധി അപകസിക്കപ്പെടുന്നത് കണ്ടു നിന്ന ഭർത്താവ്, ഇന്ന് ഗൾഫുകാരന്റെ ചില അവസ്ഥകൾ, നാട്ടിൽ നടമാടുന്ന ചില സംഭവങ്ങൾ, ഖുർആൻ എത്രയോ മുമ്പ് ഇതിനെ കൂട്ടിച്ചേർ ാണ് അല്ലാന്റെ റസൂൽ പറഞ്ഞു, ഹിലാലേ നീ നിന്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും തമ്മില് തലാക്ക് സംഭവിച്ചു പോയി, നിങ്ങൾ രണ്ടുപേരും തമ്മില് ബന്ധം വേർപെട്ടു പോയി, ഹിലാലേ ക്ഷമിക്കു, ഹിലാ നിന്റെ ഭാര്യ പോയിട്ട് അവൾ പ്രസവിക്കട്ടെ. ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ്, ആ ഭാര്യ പ്രസവിക്കുന്ന കുഞ്ഞ് അക്കഹലൽ ഐനൈനി, നല്ല സുറുമയിട്ടതുപോലെ തോന്നുന്ന കറുപ്പുള്ള സുറുമ കണ്ണുകളാണെങ്കിൽ, അവന്റെ പിട്ടഭാഗത്തിന് മാംസം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്, അവന്റെ കാൽപ്പറ്റക്ക് വീതി കൂടുതലാണെങ്കിൽ അത് നിന്നെ മോനല്ല ഹിലാലേ. അത് നേരത്തെ പറഞ്ഞ അയാളുടെ പേര് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഞാൻ മറന്നുപോയി, അത് അയാളുടെ കടപ്പുറ പങ്കിട്ടവന്റെ മോനാണ്, കുട്ടിയാണ് ഹിലാൽ. സദസ് പിരിഞ്ഞു പോയി. ഹിലാലിബ്ന ഉമയ്യ റളിയല്ലാഹു തആലാ വ്രണിത ഹൃദയനായി, വ്യഥിത ചിത്തനായി
ഇലാലിബിന് ഉമയ്യ റളിയല്ലാഹു അൻഹു തിരിച്ചുപോയി. മാസം 9 കഴിഞ്ഞു. ഇലാലിബിന് ഉമയ്യ റളിയല്ലാഹു തആലാ എന്റെ ഭാര്യ പ്രസവിച്ചു. അക്കഹലല്ലൈനൈനി സുറുമയിട്ടത് പോലെ തോന്നുന്ന കറുത്ത കണ്ണുകൾ, പിട്ടഭാഗം മാംസം തൂങ്ങി കിടക്കുന്ന കുട്ടി, കാൽപാദത്തിന് വീതി കൂടിയ കുട്ടി. ഇലാലിബിന് ഉമയ്യ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു ലോകത്തിന്റെ മുമ്പിൽ മാന്യനാക്കി കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ വരെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഖുർആൻ ആയത്തുകൾ ഇറങ്ങിയത് സമൂഹത്തിന്റെ പുഴുക്കുത്തുകളിൽ, സമൂഹത്തിന്റെ അനാചാരങ്ങളിൽ, അശ്ലീലങ്ങളിൽ, അന്ധവിശ്വാസങ്ങളിൽ, അരാജകത്വങ്ങളിൽ ഖുർആൻ ഇടപെട്ടത് ഇങ്ങനെയാണ്. ഈ ഖുർആനിനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിനെയാണ് തഫ്സീറിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആൻ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ഖുർആന് വെളിച്ചം അല്ലാഹു നൽകട്ടെ. എൽ കെ ജി പോയ ആദ്യം നമ്മൾ പഠിക്കുന്നുണ്ട് ആദ്യത്തെ പഠനം ഏതാ? 1, 2, 3, 4 ആരാ ഇത് പഠിപ്പിച്ചത്? ഞാൻ 1 മുതൽ 10 വരെയാണ് പെണ്ണി. ഇത് ഖുർആന്റെ 10 ആയത്തൻ. നിങ്ങൾ പഠിക്കും ഖുർആനിനെ, നിങ്ങൾക്ക് മനസ്സിലായോ? ഓതി ആയത് മനസ്സിലായ? ഒന്ന് ഒന്ന് പറയും. ഫദു ഇലാ താമിൻ വാഹിദ്. വാഹിദ് വാഹിദ് എന്താണെന്നറിയാൻ പാടില്ലാത്ത ഒരു വിസിറ്റിംഗ് വിസക്കാരൻ ഉണ്ടാകും ഇവിടെ. ഫദു ഇലാ താമിൻ വാഹിദ് അറബി വായിക്കാനോ പറയാനോ നമുക്കറിയാമല്ലോ. ആ വാഹിദ്, നിങ്ങൾ എന്ത് മനുഷ്യന്മാർ! ഞാൻ ഒരിക്കൽ ദുബൈയിൽ പോയപ്പോ, ഷാർജയിൽ പോയപ്പോ എൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അവൻ വേറൊരാളുടെ വണ്ടി വന്ന് അവിടെ ഇറങ്ങി. അപ്പൊ ഞാൻ ദുബൈയിൽ നിന്ന് ഷാർജയ്ക്ക് വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ എവിടെ ഇരിക്കുക? ഞാൻ ഉസ്താദെ. അവനോട് ഉസ്താദ് ഞാൻ ഒരു ഹോട്ടലിന് മുമ്പിലാണ്. ഞാൻ ചില ഹോട്ടലിന്റെ പേര് പറ. അത് ഉസ്താദ് അറബിയിൽ എഴുതിയേക്കണം, എനിക്ക് വായിക്കാറുണ്ട് കൂടെ. ഞാൻ ഹയവാൻ ഇത്ര നാൾ എൻ്റെ കൂടെ ഉണ്ട്, വായിക്കാറുണ്ട്, വായിക്കട. അപ്പൊ മോൻ ഉസ്താദ്, ഞാൻ ഹോട്ടൽ ഹുവല്ലദീനയുടെ അടുത്തയക്കുന്നത്. ഞാൻ ശാരദ മൊത്തം നടക്കി ഹോട്ടൽ ഹുവല്ലദീന, കിട്ടിയില്ല. സംഭവം ഹോട്ടൽ ഹോളിഡേ ഇന്നാണ്. അത് അറബിയിൽ എഴുതിയപ്പോ ഇവനത് ഹുവല്ലദീനാന്ന് തോന്നിയത്. നമ്മൾ ഈ അറബി ഭാഷ പക്ഷെ പഠിക്കണ്ടേ? അറബി ഭാഷയല്ലേ ഏറ്റവും വലിയ ഭാഷ. എന്തായത്? എൻ മകൻ ഏതു വിദേശത്ത് പോകിലും നിന്മനെ കമ്പിരി ഓർമ്മ വേണം. നിന്നുടെ ഭാഷ എന്നുടെ ഭാഷ താൻ എന്തറ വാട്ടമ്മ അന്യാം ഭാഷാ വിരുന്നുകാരി. എന്റെ ഭാഷയാണ് എന്റെ മാതൃഭാഷ, എന്റെ ഭാഷ എന്റെ മുത്ത റസൂലിന്റെ ഭാഷയാണ്, എന്റെ ഭാഷ ഖുർആന്റെ ഭാഷയാണ്, എന്റെ ഭാഷ സ്വർഗത്തിന്റെ ഭാഷയാണ്, ആ ഭാഷ അറബി ഭാഷയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അറബി ഭാഷയിൽ തന്നെ ഖുത്ബ ഓതുന്നത്. മനസ്സിലാകണ്ടെന്ന് പറഞ്ഞ ഇത് എന്നെ എന്റെ ആത്മനിർവൃതിയുടെ ഭാഷയാണിത്. ഇത് അറബി ഭാഷയാണ്, പഠിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പദവിയില്ലാത്ത ആമി വാഹിദ് അബറ വാഹിദ് പാർസല്ല ഇലൈഹി മുസ്നൈൻ ഫദവിയില്ലാത്ത സയകൂലൂന സലാസത്തുൻ സലാസ മൂന്ന് ഫഖുദ് അർബഅത്തൻ അർബഅ നാല് ഇങ്ങനെ 12 വരെ. ഇതാണ് ഖുർആൻ. നിങ്ങൾ വാഹനം ഓടിക്കും, അമിത സ്പീഡിൽ വാഹനം ഓടിക്കരുതേ എന്ന് ഗതാഗത നിയമം ആദ്യം പാസാക്കിയത് ഖുർആനാണ്. ഒരു വാപ്പ മകനോട് ഉപദേശിക്കുകയാണ്, മകനെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വസൈനൽ ഇൻസാന ബിവാലിദൈഹി മാതാപിതാക്കളോട് ഗുണം കാണിക്കണേ. വാഖിമിസ്സലാത്ത വഅമുറു ബിൽ മഅറൂഫി വൻഹാനിൽ മുൻകരി വസ്ബിർ അലാ മാ അസാബക. നീ നിസ്കാരം നിലനിർത്തണേ, നന്മ കൊണ്ട് കൽപ്പിക്കണേ. ഇതൊക്കെ അള്ളാഹനോടുള്ള കടമ പഠിപ്പിച്ച്, മാതാപിതാക്കളോടുള്ള കടമ പഠിപ്പിച്ചിട്ട് മോനെ റോഡിലൂടെ നീ സഞ്ചരിക്കുമ്പോ സാവധാനത്തില് സഞ്ചരിക്കണേ. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അമിത വേഗം സഞ്ചാരത്തില് പാടില്ല. വകുതുമിനെ സൗദിക്ക ബൈക്കിന്റെ സൈലൻസറൊക്കെ കട്ട് ചെയ്തിട്ട്
അരോചകമായ ശബ്ദമുണ്ടാക്കാൻ പാടുള്ളതല്ല പൊന്നുമോനെ. ആരാണ് ഖുർആൻ ട്രാഫിക് നിയമം പഠിപ്പിക്കുകയാണ്? അള്ളാഹു ബോധം നൽകട്ടെ. ഈ ഖുർആൻ നിങ്ങൾ പഠിക്കണം, ഇത് ജീവിതത്തിന്റെ പദ്ധതിയാക്കണം. അള്ളാഹു നമ്മളെ ഖുർആന്റെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ.